നമസ്കാരം. ഞാൻ ഉമ്മി അബ്ദുള്ള. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പാചക ഗ്രന്ഥമായ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ ആമുഖമെഴുതിയ മലബാർ പാചകവിധിയുടെ രചയിതാവും കൂടാതെ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഏകദേശം 7 പാചക ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു കൊച്ചു പാചകക്കാരിയാണ് ഞാൻ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല നഗരങ്ങളിലും പാചകത്തെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കാനും പല പാചക മത്സരത്തിൻ്റെയും പ്രധാന വിധികർത്താവാകാനും എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ദക്ഷിണേന്ത്യയിലെ മിക്ക പ്രധാന നഗരങ്ങളിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും കുക്കറി കൺസൾട്ടൻ്റായും സെലിബ്രിറ്റി ഷെഫായും പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമ, കല, സാഹിത്യം, പൊതുപ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ പല പ്രശസ്തർക്കും രുചിയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള അവസരവും എനിക്ക് ഈ ചെറിയ കാലയളവിൽ ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ ഞാൻ എന്നെപ്പറ്റി മാത്രം പറഞ്ഞു. ഇനി നല്ലൊരു പാചകക്കാരി എന്ന നിലയ്ക്ക് എനിക്കും അതേപോലെ മറ്റു മലയാളികൾക്കും താൽപ്പര്യമുള്ള ഒരു വിഭവത്തെക്കുറിച്ച് പറയാം. ബിരിയാണി. പേർഷ്യയിൽ നിന്നും മുഗൾ കാലഘട്ടത്തിൽ, അതായത് 16-ാം നൂറ്റാണ്ടിലാണ് ബിരിയാണി നമ്മളുടെ നാട്ടിലെത്തുന്നത്. വറുത്തതും പൊരിച്ചതും എന്നർത്ഥമുള്ള ബെറിയാൻ എന്ന വാക്കിൽ നിന്നാണ് ബിരിയാണി എന്ന പദം വന്നത്. കേരളത്തിലെത്തിയ ബിരിയാണി ഇവിടത്തെ നാടിനും കാലത്തിനും ആളുകൾക്കുമനുസരിച്ച് രൂപത്തിലും ഭാവത്തിലും പലതരം മാറ്റങ്ങൾക്കും വിധേയമായി. ബിരിയാണിയെപ്പറ്റി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് ബിരിയാണിയെക്കുറിച്ചൊരു കഥ പറയാനാണ്. ബിരിയാണി മാലാഖമാരെ നമ്മുടെ നാട്ടിലെത്തിച്ച കഥ. അതെ, ഒരു തെറ്റ് ആർക്കും പറ്റും. അതിനിങ്ങനെ എനിക്ക് എൻ്റെ ഹാലോ വേണം. അതില്ലാതെ എനിക്ക് പറ്റില്ല. എനിക്കറിയാലോ നമുക്ക് ചില പ്രോട്ടോകോൾസ് ഉണ്ട്. അത് ഞാൻ ഒഴിച്ച് ആര് തെറ്റിച്ചു കഴിഞ്ഞാലും അവർക്കെതിരെ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. 4 വയസ്സായ കുട്ടിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതാണോ ഇത്ര വലിയ കുറ്റം? നമ്മുടെ പ്രോട്ടോകോൾസ് പ്രകാരം അതൊരു തെറ്റാ. 4 വയസ്സായ കുട്ടി, ആ കുട്ടി പറഞ്ഞ ഇവിടെ ആരും വിശ്വസിക്കത്ത് പോലുമില്ല. വേണമെങ്കിൽ ആ കുട്ടി കണ്ടൊരു സ്വപ്നം മാത്രമാക്കി എനിക്കത് മാറ്റാം. എനിക്കാണെങ്കിൽ എല്ലാവരും കളിയാക്കുന്നു. ഈ ഹാലോ ഇല്ലാതെ എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ. നീ ആഗ്രഹിക്കുന്ന എന്ത് സമ്മാനവും ആ കുട്ടിക്ക് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിന് ഞാൻ എതിര് നിന്നിട്ടില്ല. പക്ഷേ ഒരു മനുഷ്യന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള അധികാരം നിനക്ക് അസോസിയേഷൻ തന്നിട്ടില്ല. പിന്നെ ഇതാണ് ഇപ്പൊ ഇത്ര വലിയ തെറ്റെങ്കിൽ അത് ഇവിടുത്തെ പ്രോട്ടോകോൾസിന്റെ കുഴപ്പ, അല്ലാതെ എന്റെ തെറ്റല്ല. ഹാലോ എനിക്ക് തിരികെ തരാൻ പറ്റില്ല. മൈ ഹാൻഡ്സ് ആർ ടൈറ്റ്. പക്ഷേ അത് ലീഗലി തിരികെ ലഭിക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. എങ്കിൽ പറയാൻ പാടില്ലാത്തതാണ്, എന്നാലും പറയാം. അതെ പറ, പറ പ്ലീസ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നീ ഇതുവരെ ഹെൽപ്പ് ചെയ്ത ആളുകളുടെ നമ്പർ 1 less than 1 billion ആണ്. ഇനി നീ ഒരു മനുഷ്യനെ കൂടി ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു മാജിക്കൽ നമ്പറിലെത്തും. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്റെ ഒരു വിഷ് ഗ്രാൻഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് യു ക്യാൻ വിഷ് ഫോർ യുവർ ഹേലോ. അത്രയുള്ളോ? ഓക്കെ. അങ്ങനെ തോന്നിയാളെ ഹെൽപ്പ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ലൈബ്രറി പോയിട്ട് റാൻഡം ആയിട്ട് ഒരാളെ സെലക്ട് ചെയ്യണം. ആ അതെ, ഇവിടെ ഒരു ബാർബറെ വെക്കുന്ന കാര്യം എന്തായി ആലോചിക്കാം. മതി. Access denied. Access denied. ഓ, എനിക്ക് ആക്സസ് ഇല്ലല്ലോ, എനിക്ക് ഹാലോ ഇല്ലല്ലോ. തുറക്ക് തുറക്ക്. Sure. Access granted. ഇത് കുറച്ച് കുഴപ്പം പിടിച്ച കേസാണ്. ഇതിനു മുമ്പ് നോക്കിയിട്ടുള്ള കേസ് പോലാണോ നിർബന്ധമില്ല. കോഴിക്കോട് നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയുള്ള വേലപ്പഞ്ചാവടി എന്ന ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 4 കുന്നും 1 പുഴയും 2 ആറുകളും ഒരുപാട് നല്ല മനുഷ്യരുമുള്ള ഈ സുന്ദര ഗ്രാമത്തിന്റെ പേര് പുറത്തേക്ക് എത്തിച്ചത് ഈ കാണുന്ന മുസ്ലിം പള്ളിയാണ്, ഊന്നുവടി പള്ളി. ഈ പള്ളിയുടെ ഈ രസകരമായ പേരിന് പിന്നിൽ ഒരു കൗതുകകരമായിട്ടുള്ള കഥയുണ്ട്. ഏകദേശം 200 വർഷം മുമ്പ് ഈ പള്ളി പണിയുന്നതിനായിട്ട് പണവും സ്ഥലവും നൽകിയത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു മൗലവിയായിരുന്നു, അബു മുസ്ലിയാർ മുഹമ്മദ് മൗലവി. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഊന്നുവടി പള്ളിക്ക് സക്കാത്തായി കാണിക്കയായിട്ട് കൊടുത്തു. 8 രത്നക്കല്ലുകൾ പതിച്ച ഈ ഊന്നുവടിക്ക് ഏകദേശം 300 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുണ്ട്. ഈ ഊന്നുവടിയാണത്രേ ഈ നാടിന്റെയും ഈ പള്ളിയുടെയും ഐശ്വര്യം. എന്നാൽ ഊന്നുവടി പള്ളിയുടെ പ്രശസ്തി പുറത്തെത്തിച്ചത് ഈ പറയണ ഊന്നുവടിയോ രത്നക്കല്ലുകളോ ഒന്നുമല്ല. ഇവിടെ ഞായറാഴ്ച തോറും നടത്തിവരുന്ന ഒരു ബിരിയാണി നേർച്ചയാണ്. നമ്മുടെ ഈ ആഴ്ചയിലെ എപ്പിസോഡ് വേലപ്പൻ ചാവടിയിലെ ബിരിയാണി നേർച്ചയുടെ രുചിയെക്കുറിച്ചാണ്. നമുക്ക് അതിലേക്ക്. ചേട്ടാ, ചേട്ടൻ്റെ പേരെന്താ? കൃഷ്ണൻ. ആ, ഈ നാട്ടുകാരനാണോ? കൊള്ളാം. ഞാൻ പറയുമ്പോൾ ആത്മപ്രശംസയാണെന്ന് വിചാരിക്കരുത്. ഞാൻ ഇവിടുത്തെ സർവസമ്മതനും പൊതുക്കാരി പ്രസക്തനുമായിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല, ഇവിടെയുള്ള ഏക ഹൈസ്കൂൾ വിദ്യാലയമായ വേലപ്പൻ ചാവടി ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകനുമായിരുന്നു. ഇതിനൊക്കെ പുറമെ ഭാരതം മുഴുവൻ പ്രസിദ്ധമായിട്ടുള്ള കരിയാത്തങ്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രസിഡന്റുമാണ്. ഈ കരിയാത്തങ്കാവ് ഭദ്രകാളി ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഏകദേശം 2000 വർഷം. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഈ ബിരിയാണി നേർച്ച തുടങ്ങിയിട്ട് എത്ര നാളായി? അതായത് 1997 98ലാണ് ഈ നേർച്ച ആദ്യം തുടങ്ങുന്നത്. അന്ന് ആദ്യത്തെ പന്തിക്ക് ഇരുന്നവനാണ് ഞാൻ. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഞാനിത് മുടക്കിയിട്ടില്ല. ചേട്ടാ, ഇതിന്റെ പിന്നിലെ ഹിസ്റ്ററി, ആ നേർച്ചയുടെ ചരിത്രം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? ശ്രീ ഹാജിയാർ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന പ്രകാരമാണ് എല്ലാ ഞായറാഴ്ചയും അന്നദാനം പോലെ ഈ ബിരിയാണി നേർച്ച തുടങ്ങിയത്. അപ്പോൾ ഈ ഹാജിയാര്? അതെ, മായൻകുട്ടി ഹാജിയാര്. അദ്ദേഹവും എന്നെ പോലെ തന്നെ പ്രമാണിയാണ്, ജനപ്രിയനാണ്, പരോപകാരിയാണ്, സർവോപരി ഞങ്ങളെല്ലാം ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു സാത്വികനാണ്. തുടങ്ങുന്ന സമയത്ത് ഞങ്ങളൊരു 10-20 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പിന്നെ തിരക്ക് കൂടി ഒരുപാട് ആളുകളായി. പല പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരാൻ തുടങ്ങി. അതെന്താ ഈ തിരക്കിന് കാരണം? രുചി. പിന്നെ ജാതിമത ചിന്തകൾക്ക് അതീതമായ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ. സാറേ, അതെ, ഈ ഹാജിയാരുടെ വീട്ടില് അന്ന് ഒരുപാട് പൈക്കൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ പൈക്കളെയൊക്കെ ഹാജിയാര് വിറ്റപ്പോ കറവക്കാരൻ മാത്രം ബാക്കിയായി. അയാൾ കയറി കുറെ വെക്കാനും വിളമ്പാനും ഒക്കെ തുടങ്ങി. അതിലയാടെ ബിരിയാണി എന്തിന്റെ ഗുണം കൊണ്ടാണെന്നറിയില്ല, നല്ല ഉഷാറായി പോയി. അങ്ങനെയാണ് ഓനെ അവിടെ വെക്കാൻ ഏർപ്പാടാക്കിയത്. പിന്നെ ഇതല്ല, അയാളുടെ കൈകൊണ്ടുണ്ടാക്കിയ ബിരിയാണി കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് വേറെ ബിരിയാണി ഉള്ളൂ. അത് ഈ നാട്ടിൽ ആരോട് ചോദിച്ചാലും അവര് പറയും. ഓക്കെ ഏട്ടാ, താങ്ക് യു. ശരി എന്നാ, കട്ടിയടാ. ഹാജിയാരുടെ എടുക്കാം. ഈ ക്യാമറ ഒന്ന് പിടിച്ചേ. എന്തോന്നാടാവോ ഇത്? പ്രസിഡന്റ് സംസാരിക്കുമ്പോ ഇടയ്ക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടെ? അല്ല ചേട്ടാ, നിങ്ങളെ എത്ര നന്നാക്കാൻ പറ്റിയില്ലെങ്കിലും ടി വി വരുമല്ലോ, അപ്പൊ നമ്മുടെ മോൻ കൂടി ഒന്ന് കാണിക്കാൻ കൊള്ളാവുന്ന ഒരു മോന്ത. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ. എല്ലാവർക്കും ടോക്കൺ കൊടുക്കണ്ട്. ടോക്കൺ ഉണ്ടാവണം. അൽഹംദുലില്ലാഹ്, നമുക്ക് എല്ലാവർക്കും ബിരിയാണി വെച്ചിട്ടുണ്ട്. എന്താ ഒരു കളിക്കുന്നത്? അതെ, അതേ നമ്മുടെ താരച്ചേച്ചി പറഞ്ഞു മൂപ്പത്തിയാരെ കാണാൻ തന്നെ നല്ല ഐശ്വര്യല്ലേ. കണ്ടാ ഒരു 20-22 അതിന് മേൽ പറയില്ല. 36 അതിന്റെ താഴോട്ടെന്തായാലും പോകില്ല. അല്ല, കണ്ടാ അത്രേ തോന്നും. അതെനിക്ക് ആരെ കണ്ടാൽ അങ്ങനെ തോന്നുള്ളൂ. ഭർത്താവ് മരിച്ചിട്ടുള്ള ഒരു കൂസലില്ലാത്ത നടത്തം കണ്ടില്ലേ, ഉളുപ്പില്ലാത്ത. വെറുതെ അങ്ങനെയൊന്നും പറയല്ലേ. ഓം ഗെളുപ്പിലായിരുന്ന സമയത്തും താരേച്ചിയുടെ സ്വഭാവം അത്ര ശരിയില്ലെന്ന നാട്ടുകാരുടെ അഭിപ്രായം. അതെങ്ങനെ അറിഞ്ഞേ? ഊഹിക്കാമല്ലോ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് എന്തു ആവാലോ. നമ്മളെന്തേ പറഞ്ഞ സദാചാരായി, സംസ്കാരം ഇല്ലാത്തവനായി അല്ലേ? നിന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. ആവേശകരമാകുന്ന പോരാട്ടത്തിന് ഇന്ന് കോഴിക്കോടിന്റെ കളിയിറങ്ങിൽ ഒരു ഭാഗത്ത് കൂട്ടിന്റെ പൊറുക്കച്ചമുറുക്കുമ്പോൾ അവരെ നേരിടാൻ ഇറ്റലിയിൽ നിന്നെത്തി കോഴിക്കോടിന്റെ കളിക്കച്ചനായി മാറിയ ഫാദർ ബർഗോത്തിനിയുടെയും ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്കയായ കൊൽക്കത്തയിൽ കേരള ഫുട്ബോളിന്റെ സൗന്ദര്യം പരിചയപ്പെടുത്തിയ പ്രേംനാഥ് ഫിലിപ്പിന്റെയും ഇതൊക്കെ ടൗണിലേക്ക് പോണ വണ്ടിയാ. ഓൻ വിളിച്ചപ്പോ കേറിയതാ. ഓൻ അർജന്റീനന്റെ ഫാനാ. പിന്നെ ഇത് കണ്ടപ്പോ ഞാനും അതാന്ന് വിചാരിച്ചോനെ. അതിന് നിങ്ങൾ ബ്രസീലല്ലേ? നമ്മക്കും അങ്ങനെ ഒന്നുമില്ല. കപ്പ് കൊണ്ടുവന്ന ടീമിനോട് നമ്മൾ അങ്ങോട്ട് കൂടും. വല്ലാണ്ട് വൈകിയല്ലോ. ഇവിടെയായിരുന്നു, വെറുതെ അല്ല വീട്ടിൽ പോയപ്പോ കാണാഞ്ഞ്. ഇതെന്താ ക്യാമറ ഒക്കെ ആയിട്ട്? ആചാര്യ മരിച്ചോ ഭാര്യയായിട്ട് തിരിച്ചു വന്നോ? അവര് ബിരിയാണിയെ പറ്റി ഇന്റർവ്യൂ എടുക്കാൻ വന്നാടോ, ടി വി കാണിക്കാൻ തന്നെ. ആണോ തോന്നുന്നത്? നമ്മുടെ പ്രേക്ഷകരോട് ഈ പരിപാടി തുടങ്ങാനുണ്ടായ സാഹചര്യം ഒന്ന് പറയാമോ? അത് കെട്ടുകഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടാകാതെ ആയപ്പോൾ ഒരു വഴിപാട് പോലെ തുടങ്ങിയതാണ്. പിന്നെ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകരുതെന്നായി നാട്ടുകാരുടെ പ്രാർത്ഥന. എന്തായാലും എനിക്കത് പിന്നെ നിർത്താൻ തോന്നിയില്ല. അപ്പോൾ ഹാജിയാരുടെ ഭാര്യ അത് ഇത് തുടങ്ങി അതിൻ്റെ അടുത്ത വർഷം തന്നെ ഓളെ പടച്ചോൻ വിളിച്ച്. ഓ, എന്തുകൊണ്ട് ബിരിയാണി? അതായത് 35ഓളം കൂട്ടുകൾ ചേർത്തുണ്ടാക്കുന്ന ബിരിയാണി. അതിൻ്റെ അളവ് കൃത്യമാണെങ്കിൽ, കൂട്ടുകളുടെ യോജിപ്പ് ശരിയാണെങ്കിൽ, പഴമക്കാർ പറയണ പോലെ അതിൻ്റെ ഗന്ധം കണ്ട് സഞ്ചരിക്കാൻ തുടങ്ങും. സഞ്ചരിച്ച് സഞ്ചരിച്ച് സ്വർഗത്തിലെത്തും. അവിടെയുള്ള ജിന്നുമാർക്കും റൂഹാനികൾക്കും മലക്കുകൾക്കും പിന്നെ ഇരിക്ക പൊറുതി ഉണ്ടാവില്ല. ഇതൊന്ന് തിന്നു നോക്കിയാലോ എന്ന് തോന്നും. കുറെയൊക്കെ പോലെ പിടിച്ചിരിക്കാൻ നോക്കും. പക്ഷേ 35 കൂട്ടിന്റെ ബിരിയാണി അല്ലേ, തിന്നാതിരിക്കാൻ പറ്റുമോ? ഓൽക്ക് പറ്റുമോ? അപ്പോ ഓല് മനുഷ്യന്മാരുടെ കോലത്തില് ഇത് തിന്നാൻ വേണ്ടി ഭൂമിയിലേക്ക് വരും. അങ്ങനെ വരുമ്പോ ഓല് നമ്മളുടെ പ്രാർത്ഥനയും വിഷമങ്ങളൊക്കെ മനസ്സിലാക്കി അതിനൊരു പരിഹാരം ഉണ്ടാക്കിട്ടേ പോവുള്ളൂ. അപ്പൊ പിന്നെ ഹാജിയാർക്ക് എന്താ കുട്ടികൾ ഉണ്ടാവാഞ്ഞത്? ആ, ഞാനീ പറഞ്ഞത് എന്റെ ഭാര്യയുടെ വിശ്വാസമാണ്. പിന്നെ വെറുതെ ഈ 35 കൂട്ടം കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയ മാത്രം പോരാ. അതിൻ്റെ അളവ് കൃത്യമാവണം. ഉണ്ടാക്കുന്ന ആളുടെ ഉള്ളിൽ ഒരു നന്മ വേണം. അയാളെ പടച്ചോൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കണം. ഭാര്യ മരിച്ചു, കുട്ടികളുണ്ടായതുമില്ല, പിന്നെ എന്തിനാ ഹാജിയാര് നടത്തണേ? നിങ്ങളുടെ ചോദ്യം ശരിയാണ്. പക്ഷേ മരിക്കാൻ നേരത്തിൻ്റെ ഭാര്യ ഉമ്മുക്കുലിസു ഓളിനോട് അവസാനമായി പറഞ്ഞത് ഇത് നിർത്തരുതെന്നാണ്. അങ്ങനെ ഓള് പറയണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാനിപ്പോഴും നടത്തിക്കൊണ്ടു പോകുന്നത്. പിന്നെ നാട്ടുകാരെല്ലാം പങ്കെടുത്തത് ചെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ബിരിയാണി വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അല്ല, ഇതിപ്പോ ഉണ്ടാക്കണത് എങ്ങനെയാന്ന് വെച്ചാ നിങ്ങൾക്കത് കാണണോ? വരി, കാണിച്ചു തരാം. പയ്യെ 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 വന്നിടുമോ ഈ പഞ്ചാരപ്പാട്ടിനൊപ്പം? തന്നിന്നാരോ താനിന്നാരോ താളം വന്നേ ഈ തെങ്ങോലക്കൂട്ടിനുള്ളിൽ. ഉല്ലാസമാഘോഷമേറെയായി ചങ്ങാതിമാരെല്ലാം ജോറായല്ലോ. മിണ്ടാതെ ചമ്മാതെ വാരി തിന്നോ മോനെ. പയ്യെ 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 വന്നിടുമോ ഈ പഞ്ചാരപ്പാട്ടിനൊപ്പം? ആണി ബിരിയാണി ബിരിയാണി ആണി 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 ബിരിയാണി ബിരിയാണി ആണി ആണി. തരാമോ ആണി, തരാമോ ആണി, തരാമോ ഈ ബിരിയാണി? വെച്ചക്കോയിന്റെ മണമൊന്ന് നോക്കേ മാഷേ, അതിന്റെ ചാറും കുഴച്ചങ്ങടിച്ചേ മാഷേ. മച്ചാനെ വേഗം തിന്നോ അല്ലേ പിന്നെ തീരോലോ. മച്ചിന്റെ മേളിൽ ചെന്നാൽ കാലും നീട്ടി ഉറങ്ങാലോ. കയ്യേന്ന് ഞമ്മന്റെ പാത്രം വീണേ. തന്നിന്നാരോ നാരോ 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 തന്നിന്നാരോ നാരോ. കണ്ണിമാങ്ങേന്റെ അച്ചാറിൻ ഹിക്മത്തിന്റെ ഉള്ളിൻ തൈരിന്റെ മുഹബത്തിൻ സല്ലാടിന്റെ. കെട്ടിയോളെ വേഗം വാടി പന്തിലിപ്പോ തള്ളില്ല. കുട്ടിയോളെ ചെക്കന്മാരെ ഓടിപ്പോയി തിന്നോളിൻ. ഇന്നാട്ടിൽ ആളെല്ലാം വന്നേ പോയി. പയ്യെ 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 വന്നിടുമോ ഈ പഞ്ചാരപ്പാട്ടിനൊപ്പം? ചേട്ടാ അടിപൊളി. അതെ, ഇതാണ് ബിരിയാണി, യഥാർത്ഥ കോഴിക്കോടൻ ബിരിയാണി. ചേട്ടന്റെ പേരെങ്ങനെയാ? എന്റെ പേര് രാജൻ, മാങ്ങാട്ടേരി രാജൻ. താമസം എവിടെ തന്നെയാണോ? അല്ല, ഞാൻ ആചാര്യയുടെ കൂടെയാ. അവിടേക്ക് എപ്പോഴും പണിയുണ്ടാവും. ചേട്ടനുണ്ടാക്കിയ ബിരിയാണിയുടെ സ്പെഷ്യൽ മസാലക്കൂട്ട് എനിക്ക് മാത്രം പറഞ്ഞുതരാം. അയ്യോ അത് പറയാൻ പറ്റില്ല, അതെന്റെ മാത്രം ഒരു ബിസിനസ് സീക്രറ്റാ. അല്ല ഞാൻ പറഞ്ഞോണ്ട് വിരോധമൊന്നും എന്തായാലും അടിപൊളിയായിരുന്നല്ലടാ, പിന്നെ ചോദിക്കാണ്ടോ. സൂപ്പർ, എന്നാ നിങ്ങൾ പോട്ടെ, ഇനി കാണാട്ടോ. ശരി ഓക്കെ ചേട്ടാ. പുറത്തുണ്ടായിരുന്നല്ലോ. ഒരുമണിയായിട്ടും കാണാഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇവന് വരില്ല. അതെ, പിന്നെ രാവിലെ എണീറ്റപ്പോഴേ ചേച്ചിയുടെ കാലിനൊരു സഞ്ചാരം പോലെ. മക്കളച്ച ആരും ഇവിടെ ഇല്ലല്ലോ, ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയോലെ ഇനിയല്ലേ കുറ്റം പറയാ. ഞാനേ നമ്മുടെ ഓട്ടോക്കാരൻ പരശുരാമനെയും വിളിച്ചേ ആസ്പത്രി പോയതാ, അതാ വൈകിയത്. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, ഉളുക്കാന്നാ പറഞ്ഞു. വീട്ടിൽ കൊണ്ടുപോകാനുള്ള പാത്രമായിരിക്കും. അതെ ചേച്ചിക്കാ, എന്നോട് എപ്പോഴും പറയും എൻ്റെ ജാനു ഇക്ക അത്ര ദൂരം നടക്കാൻ പറ്റും വെച്ചാ ഞാനും എൻ്റെ കയ്യും പിടിച്ച അവിടം വരെ വരില്ലേന്ന്. ഇപ്പൊ തീരെ വയ്യ. അയ്യോ അല്ല കഴിഞ്ഞില്ലല്ലോ, ആൾക്കാരൊക്കെ പോണു. ഹേയ് ജാനുമ്മ കഴിച്ചിട്ടേ ആചാര്യ നേർച്ച നിർത്തുള്ളൂ. ഞാൻ പോട്ടെ. പോയത് ഇങ്ങോട്ട് പോയ ദുബായ്, ഇങ്ങോട്ടാണ് സൗദി, ഇപ്പൊ ഇങ്ങോട്ടാണല്ലോ പോയത് ചൈന. അല്ല ചൈനയിലേക്കാണ്, ചൈനയിലേക്ക് എന്നാൽ ഈ അസമയത്ത് ഒരു വിമാനം. മത്തായിച്ചനല്ലേലും പണ്ട് മുതലേ ഒന്നിനെ കുറിച്ച് ഒരു നല്ല അഭിപ്രായം പറയൂല. നല്ല അഭിപ്രായം പറയാത്തതിന്റെ പ്രശ്നമല്ല, പിന്നെ ഞാൻ സത്യം പരമാർത്ഥമായി പറയുന്നതിന്റെ പ്രശ്നമാണ്. ആ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊരു കാരണമുണ്ട്. നിങ്ങൾ ഈ നാട്ടിൽ വന്ന കാലം മുതലേ ഉള്ളതാ കാര്യം. നിങ്ങൾ നല്ലൊരു ടൈലറൊക്കെ ആയിരിക്കും, പക്ഷെ രാജേട്ടൻ്റെ ബിരിയാണിയെ കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കാൻ നിങ്ങൾ ആളല്ല. അതിന് മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല. വയറോ എന്ത് വയറിന്റെ കാര്യം? അല്ലെങ്കിലും രാജേട്ടന് പണ്ട് മുതലേ വയറിത്തിരി കൂടുതലാ. അതെ ഞാൻ ഇപ്പോഴാ ഓർത്തെ, എനിക്ക് അത്യാവശ്യമായി കടയിൽ പോയിട്ടൊരു കാര്യമുണ്ട്. എന്ത് അത്യാവശ്യം? ബിരിയാണി മോശാത്ര. പക്ഷെ അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിലോ. അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഉച്ചത്തിൽ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേരെ. ഓളൊന്ന് മൂളിയാലെങ്കിലും മതിയായിരുന്നല്ലേ. ഓ ഉള്ളി തട്ടുന്ന ഡയലോഗ്. പാണ്ഡു കുന്തിയോടെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവൻ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങിയപ്പം മൂപ്പര് വലിഞ്ഞു. കുന്തിയല്ലോ നിനക്ക് ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലേ? ഓന്റെ ഡയലോഗ് കേട്ടാ നമ്മുടെ വയ്യാത്ത കാലിലേക്ക് ഒരു പെരുപ്പ് അങ്ങോട്ട് കയറും. ആ പെരുപ്പോട് കൂടി ഈ കാലെടുത്ത് മെഷീനിൽ വെച്ച ഒറ്റ ചവിട്ട, പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടൂല. അങ്ങനെ എത്ര എത്ര തുണി വരെ ഞാൻ മറന്നേക്കണ്, എത്ര ഷർട്ട് അങ്ങനെ വെറ്റിക്കോട്ടായി. ഇവരെ ബുദ്ധിമുട്ടിക്കാൻ നിനക്ക് വേറെ എവിടെങ്കിലും പോയിരുന്നു? നിന്നോടാ ചോദിച്ചത്. ഇയാൾക്ക് മനുഷ്യന്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കാൻ വേണ്ടി കോളാക്കി. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുരാണിക്ക് ഹോം സിനിമയാണ്. അതിനെമ്പാട് കോൺസെൻട്രേഷൻ വേണം. അത് ഇത്തിരിയെങ്കിലും ഇവിടെ കിട്ടാറുള്ളൂ. അത് നിങ്ങളായിട്ട് വന്ന് നശിപ്പിക്കരുത്. ഇതൊരു പുരാണിക്ക് സാധനമാണ്. എന്തിനിക്ക്? നിക്കല്ല, പുരാണിക്ക്. അതായത് പഴയ കാലത്തെ. ഓ പൗരാണികം. അത് തന്നെ പുരാണിക്ക്. നമ്മളെ പാണ്ഡുരാജാവുണ്ടല്ലോ, പാണ്ഡുരാജാവ് മൂപ്പരെ പറ്റിയിട്ടാ. ന്യൂ ജനറേഷനാ, കിട്ടുന്ന സാധന. പുരാണം നശിപ്പിച്ചേ അടങ്ങത്തുള്ളൂ. കലികാലം. എന്താ പറയാ മുരുക, എനിക്ക് ദീപാരാധനയ്ക്ക് മുമ്പ് അമ്പലത്തിൽ എത്തണം. മത്തായച്ചൻ വരുമ്പോൾ പറഞ്ഞൊക്കെ ഞാൻ വന്നിരുന്നു. ഇതാരുടെ ബ്ലൗസാ? ഓ ഇത് ഇത് നമ്മുടെ താഴത്തങ്ങാടിയിലെ താരേച്ചിന്റെയാ. നമ്മുടെ എന്റെ എല്ലാവരുടെയും താരേച്ചിന്റെയാ. ചേട്ടാ നിങ്ങൾ അതുവഴിയാ പോന്ന് വെച്ചാ ഇതൊന്ന് താരേച്ചിക്ക് കൊടുത്തേക്കൂ. എന്നെ പോലെ മാനമര്യാദയായിട്ട് കഴിയുന്നവർക്ക് കെറിച്ചെല്ലാം ഉള്ള സ്ഥലമാണ് അത്. കൊള്ളാം. മാനവും മര്യാദയും നല്ല പ്രയോഗം. ആള് വൃത്തികെട്ടവനും ചൂടനും ഒക്കെ ആണെങ്കിലും തരക്കേടില്ല. മാതിരി പാണ്ഡുവിനോട്. എന്നാലും മഹാരാജൻ നമ്മുടെ മാനത്തിനും മര്യാദയ്ക്കും ചേരാത്തൊരു പ്രവൃത്തിയായി പോയില്ലത്. തരക്കേടില്ല, നല്ല ഡയലോഗ്, നല്ല അന്തസ്സുള്ള ഡയലോഗ്. അതെ, ഭഗവത് സന്നിധി നിൽക്കുമ്പോൾ അവിടെ നമ്മളും ഭഗവതി മാത്രമേ ഉള്ളൂ. അല്ലാതെ തൊഴാൻ വരുന്ന പെണ്ണുങ്ങളോട് കിന്നാരം പറഞ്ഞ് നിൽക്കുന്നത് ശാന്തിക്കാരൻ്റെ ജോലിയല്ല. കൃഷ്ണേട്ടാ, ഞാനതിന് പ്രസാദം കിട്ടിയെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. കിട്ടിയില്ലെങ്കിൽ അവർ പറയും. താൻ ചോദിക്കാൻ നിൽക്കണോ? ഓ, ഇനി ഉണ്ടാവില്ല. ആ, എടോ, കരിയാത്തുംകാവ് ഭഗവതി ക്ഷേത്രത്തിനും അവിടുത്തെ കമ്മിറ്റിക്കാർക്കും പ്രത്യേകിച്ച് പ്രസിഡന്റായി എനിക്കും സമൂഹത്തിൽ നിലയും വിലയൊക്കെ ഉണ്ട്. താനായിട്ടത് കളയരുത്. ആ, പിന്നെ സന്ധ്യക്ക് ദീപാരായണ സമയത്ത് ആരാ സുപ്രഭാതം വെച്ചത്? സന്ധ്യക്കാണോ സുപ്രഭാതം? അതാ വത്സേട്ടനാ, ഞാൻ ആവണ പറഞ്ഞ വേണ്ട. വത്സലല്ല, ഞാനാ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, മനസ്സിലായോ? ഓ, ആ, എന്ത് പറഞ്ഞാലോ. ആ ആ ആ, ഞാൻ കയറിക്കോ. എനിക്ക് അലോക്കിട്ട് വീട്ടിലൊന്ന് കയറണം. ഓ ഓ, ആ, ഇല്ലെങ്കിൽ ഓനോട് പറയും ആവശ്യമില്ലാത്ത പോയി തലയിടരുത്. പത്താഴ്ച ഇവിടെ ഉണ്ടായിരുന്നു, കടയിൽ വന്നപ്പോ കണ്ടില്ല. ഞാൻ പെട്ടെന്നൊരു അത്യാവശ്യം വന്നപ്പോ ഇത്രടെ വന്നതാ. എന്താ പെട്ടെന്നൊരു അത്യാവശ്യം? അതെ, ചരിത്രം ഞാൻ നായരായിട്ടോട് പിന്നെ പറയാം. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് അർജന്റ് താഴെ പോയി ഓർത്ത് ചെളിയായി. ശരി ശരി, വെരി കയറി. ആ ആ, ഫാത്തിമ, അല്ല എന്തു പറ്റി മത്തായിച്ചിട്ട് ഈ സമയത്ത്? അയാൾ കുറച്ച് പൈസ മേടിക്കാൻ വന്നാ. പറയട്ടെ, പറയും. പ്രണയത്തിന്റെ ശാന്തിയിൽ എലിയാൻ എനിക്ക് ടിക്കേ വേണം. എന്റെ നിഷ്കളങ്കതയെ നശിപ്പിക്കാതെ അടുത്ത കാൽവെപ്പിന് കൂട്ടുവരാൻ എനിക്ക് ടിക്കേ വേണം. എനിക്കിവിടെ പണിയുണ്ട്. എപ്പ നോക്കരുത് തന്നെ ഫാത്തിമ ഫാത്തിമാന്ന്. ഒരു പണിയെടുക്കാൻ സമ്മതിക്കാൻ. അമ്പിളിയും താരകങ്ങളും പൂത്തു നിൽക്കുന്ന നിലാവ് പൊഴിയുന്ന ഈ നിഷേധിനിയിൽ എന്റെ മനസ്സ് മുഴുവൻ മണൽപ്പരപ്പിൽ അലയുന്ന എന്റെ കൂടെയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ തുടങ്ങിയതാ വിളിത്. അന്നെ ഞാൻ ഏൽപ്പിച്ചല്ലേ തീരാത്തൊരു വർത്താനം. നിങ്ങൾ ഉമ്മ വന്നേ, ഞാൻ പിന്നെ വിളിക്കാം. പോയി ഇവനെന്തേലും തലയിട്ട് വല്ല കാര്യമുണ്ടോ? നേർക്ക് നേരായിട്ട് എന്നാ പോരെ. അത് ആദ്യം ഗേറ്റും ഗേറ്റാണെങ്കിൽ ഭയങ്കര സ്ട്രോങ്. അവസാനം അങ്ങാടി പോയിട്ട് ഇൻഡസ്ട്രിയലുകാർ കൊണ്ടുവന്ന് പൊളിച്ചിട്ടാണ് തല ഭയം അതിന് പുറത്തേക്ക് എടുത്ത്. ഇൻഡസ്ട്രിയലുകാർക്ക് കൊടുക്കാൻ പൈസ ലേറ്റാണ് മത്തായിച്ചൻ ഇപ്പൊ ഇവിടെ വന്നത്. മറ്റേ പോളെ നമ്മളെ മത്തായിച്ചന്റെ മോനെ ഓന്റെ വർത്താനം പറയാ. അതെത്തെടുത്ത സാധനോ? ആ, ഓൻ തന്നെ. ഏതായാലും വല്ലാത്തൊരു എടുക്കലായി പോയി. അല്ല, നിങ്ങളിപ്പോ എന്തിനെ വിളിച്ച്? അല്ലെങ്കിൽ തന്നെ ചോറും കറിയൊന്നും ആയിട്ടില്ല. മറ്റോളാണെങ്കിൽ ഏതു നേരം ഫോണില്ല. ഓളെ കൊണ്ടില്ല സഹായം, ഫോണിന്റെ കമ്പനിക്കാർക്ക് മാത്ര. കൃഷ്ണേട്ടനൊരു ചായ എടുത്തോ? ഇല്ലേ, ആ കൂട്ടത്തിലൊന്നും എനിക്ക് കൊടുത്തോ? ഇങ്ങക്ക് ഇഞ്ഞും ചായ നിങ്ങളല്ലേ ഇപ്പൊന്ന് കുടിച്ച്? അത് അരമണിക്കൂർ മുമ്പല്ലേ. നോക്കി കൃഷ്ണേട്ടാ, മൂപ്പരോട് ഡോക്ടർ പറഞ്ഞിക്കണ് പഞ്ചാരട്ട ഒന്നും കഴിക്കരുത്, പഞ്ചാര കൂടുതലാന്ന്. എന്നാ മൂപ്പരിക്കോ ഒരു മണിക്കൂറിന്റെ അകത്ത് ഒരു 4-5 ചായെങ്കിലും വേണം, അത് നല്ലോണം പഞ്ചാര ഇട്ടിട്ട്. എന്റെ ഫാത്തിമ, 10-20 കൊല്ലായിട്ടുള്ള ശീലമല്ലേ, അതിന് ഡോക്ടറല്ല പടച്ചതമ്പര ഇറങ്ങിയോന്ന് പറഞ്ഞാലും മാറ്റാൻ പറ്റില്ല. ആ, അല്ലെങ്കിലും നല്ല ആളോടെ ഞാൻ ഇപ്പത് പറഞ്ഞത്. നിങ്ങളെ കമലയെടുത്തിണ്ടെങ്കിൽ ഓലെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിനി. നല്ലൊരു സ്വഭാവമല്ല ആളായിരുന്നു കമലയെടുത്തി. പറയും പോലെ 37 ഇപ്പം 2-2.5 കൊല്ലായില്ലേ. ആ, ഈ മീനം 15-ന് 2 വർഷം തികയും. എന്ത് ചെയ്യാൻ, പടച്ചോൻ വിളിച്ചാൽ പോവാതിരിക്കാൻ പറ്റുമോ? കാര്യങ്ങളെല്ലാം ശരിയായി വരുന്നുണ്ട്. കഴിഞ്ഞ അപ്പത്തിന് നാരായണട്ടം ഒന്ന് വഴിപാട് കഴിച്ചിരുന്നേ. അതുകൊണ്ടായിരിക്കും മോളുടെ പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു എന്നാ അവള് പറഞ്ഞത്. എല്ലാം ദേവിയുടെ അനുഗ്രഹമാണല്ലോ. എന്നാ പിന്നെ പ്രശ്നം വെച്ചോ. പ്രത്യേക പൂജ വല്ലതും വേണോ? തൽക്കാലം ഒന്നും വേണ്ട, വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അമ്പലത്തിലാണോട്ടാ സിനിമ പാട്ട്? അത് എന്റെ കൃഷ്ണേട്ടാ, ആൾക്കാർക്ക് ഇപ്പം ഭക്തിയാനൊന്നും വേണ്ട, സിനിമാ പാട്ടല്ലേ ട്രെൻഡ്. അതാകുമ്പോ നമ്മുടെ അമ്പലം ഒന്ന് ലൈവ് ആയിക്കോളും. അങ്ങനെ നീ ലൈവ് ഉണ്ടാക്കണ്ട, ഇങ്ങോട്ട് മാറേ മാറേ ഇങ്ങോട്ട്. അമ്മയെ നാരായണെന്ന് പറഞ്ഞതാ, ചെവിയും കേട്ടൂടാ. വിവരദോഷികളെല്ലാം കൂടെ എന്റെ പേര് കളയും. ഹായ്, നമ്മുടെ താരേച്ചല്ലേ ഇത്? താരേച്ചി, ഈ പ്രാരാബ്ദങ്ങൾക്കിടയിലും നിങ്ങളെ കാണുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം. താര ഭരണി നക്ഷത്രം രക്തപുഷ്പാഞ്ജലി അല്ലേ എനിക്ക് തോന്നി. ചേച്ചി, അന്നത്തെ ബ്ലൗസ് റെഡിയായിട്ടുണ്ട്. നിങ്ങൾ കടയിലൊന്നും ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ആൾട്രേഷൻ പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അമ്പലത്തിൽ വന്ന അമ്പലത്തിലെ പണി ചെയ്താൽ മതി, കടയിലെ കാര്യം കടയില്. അമ്മയെ മഹാമായേ ഭക്തിയായിട്ട് വിളിച്ചോളൂ. പുഷ്പാഞ്ജലി അല്ലേ? തിരുവോണം ഗീത. എന്താ താരെ, അനക്ക് നമ്മൾ ബിരിയാണി ഒക്കെ പിടിക്കുന്നുണ്ടോ? പിടിക്കാൻ മാത്രം അത്ര സംഭവം ബിരിയാണി ഒന്നും അല്ലല്ലോ. പിന്നെ എനിക്ക് അല്ലെങ്കിൽ ഇങ്ങടെ ബിരിയാണിയെ പറ്റി പണ്ടേ അഭിപ്രായം ഇല്ല. പിന്നെന്തിനാ ഈ എല്ലാ ആഴ്ചയും തിന്നാൻ വരുന്നത്? നാട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോ ഞാനായിട്ട് ഒഴിഞ്ഞിക്കണ്ടാച്ചിട്ടാ. എന്നാ പിന്നെ അനക്കും വേണ്ടി ഞാൻ പേർഷ്യയിൽ സുൽത്താനെ കൊണ്ടുവരാം ബിരിയാണി വെക്കാൻ. പേർഷ്യയിലെ സുൽത്താനൊന്നും വേണ്ട, നിങ്ങളൊരു ദിവസം എന്റെ വീട്ടിക്ക് വരും, ഞാൻ ബിരിയാണി വെച്ചുതരാം. അത് കഴിച്ചിട്ട് പറ ഇങ്ങടെ ആണോ നല്ലത് എന്റെ ആണോന്ന്. ഈപ്പോ കൂട്ടത്തിൽ ബിരിയാണി വെപ്പും തുടങ്ങിയ? ഓ, ഹാജിയാരുടെ പഴയ തമാശക്ക് ഒരു കുറവുമില്ല. തമാശ മാത്രമല്ല, പലതിലും ഒരു കുറവും വന്നിട്ടില്ല. അതെന്താ ചേരെ, ഈ വയസ്സുകാലത്ത് ഒരു പേര് ദോഷം വരുത്താനുള്ള. ഞാൻ ഓളുടെ ബിരിയാണിയെ പറ്റി അല്ല, ഞമ്മടെ ബിരിയാണിയെ പറ്റി ചോദിച്ചറിയായിരുന്നു. പോലും തുടങ്ങിയ മറ്റേ ബിരിയാണി പരിപാടി. അതൊക്കെ പോട്ടെ, ഇപ്പൊ എങ്ങണ്ട ഒന്നും പറയണ്ട ചേരെ, ആകെ വെറുത്തിരിക്ക. ഒരേ ചെയ്ത് നോക്കുമ്പോ പെണ്ണുങ്ങൾ അവിടെ ഇല്ല, ഓള് മരുമോളെടുത്ത് പോയി കുത്തിരിക്ക. അവിടെ എന്തായി, ചായ ഇല്ല, കടിയുമില്ല. ഇനി പുറത്തിറങ്ങി മക്കാനി കയറി എന്തെങ്കിലും കുടിക്കാന്ന് വെച്ചാലോ, വിശ്വസിച്ചൊന്നും കുടിക്കാനും പറ്റില്ല. രാജനോട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറയാം. ആയിക്കോട്ടെ, ഇങ്ങനെ ഇഷ്ടംപോലെ രാജനാകുമ്പോ അതൊരു റാഹത്തും ഉണ്ടാവും. മത്തായി കേറിയിരിക്ക്. അല്ല, അന്റെ കുട്ടിക്കൊക്കെ എങ്ങനെയുണ്ട് പോ? ഇപ്പൊ കുഴപ്പമില്ല ആചാര്യ. അന്നോട് ഞാൻ ആവും പോലെ പറഞ്ഞതാ, ഈ ദത്തെടുക്കാനൊന്നും പോണ്ടാന്ന്. ഓ, ഇനിയിപ്പോ എന്നാ ചെയ്യാനാ, അങ്ങനെയൊക്കെ പറ്റിപ്പോയി. അവനിപ്പോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഡിഗ്രി കഴിഞ്ഞു. അതെ, ഇങ്ങക്ക് ഇനിയിപ്പോ ചായയും കാപ്പിയൊന്നും വേണ്ടല്ലോ മത്തായിക്ക്. അല്ല, എന്നാ പിന്നെ എനിക്ക് പോയി വല്ലതും കഴിക്കായിരുന്നു. ഇതെടുത്തോട്ടെ. ഓ, ഇക്കാലത്ത് ഇങ്ങനൊരു ചെറുപ്പക്കാരനെ വെക്കാനും വിളമ്പാനും കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യ. ആ ഭാഗ്യം ഞമ്മക്ക് കുറച്ചുണ്ട് എന്ന് കൂട്ടിക്കോളി. 20 വർഷം മുമ്പാ കവലയിൽ വെച്ച് എനിക്ക് രാജനെ കിട്ടണം. ഓൻ വന്നതിന്റെ ശേഷം എനിക്ക് ഒന്നിനും ഒരു കുറവുണ്ടായിട്ടില്ല. എനിക്ക് എന്റെ സ്വന്തം പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. മുരടനാണെങ്കിലും ആചാര്യ നല്ല മനുഷ്യനാ. അങ്ങാടിയിലെ പറമ്പിലെ മരം കൊടുക്കാനുണ്ടോ? ആരാനോട് ഇപ്പൊ പറഞ്ഞു? അതൊക്കെ നമ്മളറിഞ്ഞു. അല്ല, കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ആയിരിക്കുമല്ലോ. എന്താ അവിടെ ഒരു ശബ്ദം? എന്താ അവിടെ? ഇയാൾക്ക് മരം കൊടുത്ത പൈസ ഒന്നും കിട്ടില്ല കേട്ടോ. നേരത്തെ കൊടുത്തത് കിട്ടിയോ? എന്ത് ചെയ്യാനാ, ഞമ്മടെ ആളായില്ലേ. എന്താ പറ്റി? ല്ലോ, കുറച്ച് വെള്ളം എടുത്തേ. രാജാ, കഷ്ടായിപ്പോയി. എത്ര ആളുകൾക്ക് വെച്ച് കളമ്പിയ ആളല്ലേ. എല്ലാ ഞായറാഴ്ച നാട്ടുകാർക്ക് നല്ല കൊശിയും. പെട്ടെന്നൊരാളെ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ആചാര്യ ഈ പരിപാടി നിർത്തി കാണും. ഹലോ, എൻ്റെ വിഷയമല്ല, പക്ഷേ എങ്കിലും ഞാൻ സഹായിക്കാം. ഞാൻ സഹായിച്ചല്ലേ മതിയാവൂ. ഈ താര ഒരു ഓർഫണാണല്ലേ? അതുമാത്രമല്ല അവരൊരു നല്ല കുക്ക് കൂടിയാണല്ലേ? കൊള്ളാം. സുഹറാന് പാവാടയ്ക്ക് കൊണ്ടുവന്ന തുണിയിലാണ് നിങ്ങൾ ഡ്രോയർ വെട്ടി കളിക്കണേ. അത് ഞാൻ സ്ക്രിപ്റ്റിന്റെ എഡിറ്റിംഗിലായിരുന്നു. എഡിറ്റിംഗ് നിങ്ങളും കണ്ടു തരി. ഉൾപ്പാവാട ചിലപ്പോൾ ഹാഫ് പാവാടായി പോകും. ഈ തയ്യൽക്കാർക്ക് എന്താ ഇങ്ങനെ ഒരു കലാബോധമില്ലാതെ? ഡാഡി, ഞങ്ങളുടെ മോൻ വിളിക്കണം. ഓ വന്നോ എന്തിരൻ? എന്തിരൻ ഞാനൊന്നും പറയാനില്ല. ഒരാൾ കഴുത്തുള്ളിൽ വയ്യാണ്ടിരിക്കുമ്പോഴാണ് അയാളുടെ ഒരു തമാശ. ആരാ നിന്നോട് പോയി വേണ്ടാത്തിടത്ത് തലയിടാൻ പറഞ്ഞത്? ദേ വെറുതെ ആളെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഹലോ ബോസ്, എന്തായി നമ്മുടെ ഷോർട്ട് ഫിലിം? സ്ക്രിപ്റ്റിംഗില. എന്തായാലും മറക്കരുതട്ടോ. ഏയ് നിന്നെ ഞാൻ മറക്കൂ. എന്തോന്നടി നീ വരില്ലേ? ഹലോ വാ ഇപ്പറ ഒരു മിനിറ്റ്. ഓക്കേ സെൽഫി എടുക്ക്. താരചേച്ചിന്റെ അപ്പോ താരചേച്ചിന്റെ ആണോ? ആണോ അളവെടുക്കുവാണ്. ഇതിന്റെ അളവെടുക്ക്. ആ സാർ തിരക്കില്ല. ഇതെല്ലോ സാറിന്റെ ജയനം നസീറും ബിസി ഡേ ഡാഡ്. ഹേ ഒന്നുമില്ല. അതെ ഇത് ഞാൻ എടുക്കുവാ. ഇത് ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം. മുടിയനായ ദത്തുപുത്രൻ. നല്ല ടൈറ്റിൽ, നല്ല സംഭവം. മുടിയനായ ദത്തുപുത്രൻ. ഇത് യൂസഫ് കോക്കോളിത്തായത്തിന് വെച്ച് ചെയ്യണം. ഓനിത് കിടക്കും. ഈ ബിരിയാണി ഇല്ലാത്ത ഞായറാഴ്ച ഒരു സുഖമില്ല. അതെ, കാര്യം എന്തൊക്കെയായിരുന്നാലും ഈ രാജേട്ടന് 19 വയസ്സുണ്ട്. പക്ഷെ ഓരോണ്ടാക്കണ ബിരിയാണി അതൊരു സംഭവം തന്നെ. ഒരു മാസം കണ്ണട എടുക്കില്ലെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അനക്കൊന്നുണ്ടല്ലോ, അതെടുത്ത് വെച്ചാ മതി. ഒന്ന് വെച്ചോ കണ്ണട. എനിക്ക് വേഫർ വെച്ച് പരിചയമില്ലല്ലോ. ഓ വേണ്ട, നിങ്ങളെ ഇല്ലതൊക്കെ വെച്ചാ മതി. എടാ നിങ്ങളറിഞ്ഞാ ഹാജിയാര് നാളെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തിന്? ബിരിയാണിയുടെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാ. അന്ന് തലയിട്ട ശേഷം സമാധാനത്തിന് കഴുത്തൊന്നിരിക്കാൻ എത്രത്തോളം കയറും നോക്കിയതാ. വേണ്ടായിരുന്നു. ഒരു 1.5 വേദനയാണ്. 1.5 പറഞ്ഞപ്പോഴാ എന്താടാ ഈ പൊതിയില്? ആ ഇത് നമ്മുടെ താര ചേച്ചിയുടെ 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 ബ്ലൗസ്. എടാ ഞാനൊന്ന് പിടിച്ചു നോക്കട്ടെ. വേണ്ട വേണ്ട, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാനറിയാം. എന്നാലും ഒരെന്നാലും ഇല്ല. പക്ഷേ ഇതോടൊക്കെ ഞങ്ങളും കൂടെ വരും. അത് വേണമെന്നോ? പക്ഷെ ഒരു കണ്ടീഷൻ. അവിടെ എത്തിയ രണ്ടുപേരും എന്നെ ബഹുമാനിച്ച് നിൽക്കാവും. താര ചേച്ചിയുടെ മുന്നിൽ എന്നെ സാറേ വേണമെങ്കിൽ. ഓ ജാട. അതെ, നിന്നെ ബഹുമാനിക്കാനുള്ള കാര്യത്തിൽ താല്പര്യം കൊണ്ടൊന്നും അല്ല. ഇന്ന് ബിരിയാണി ഇല്ലാത്തോണ്ടും പിന്നെ താര ചേച്ചി ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വെറുതെ മിസ് ചെയ്യണ്ടെന്ന് കരുതിയിട്ട് മാത്രമാണ്. അത് കറക്റ്റ്. ഈ ബിരിയാണി ഒന്ന് പെട്ടെന്ന് തുടങ്ങിയാൽ മതിയായിരുന്നു. उम्मे उम्मक तलवेन विनो वेंड या वन्दे इत कुछ मीना इवड़े फ्रिड्जिल वेटा या मरिया अल नारायण अंत मीटिंग शो इन ए पचूल मोड़े या वरा वाईकू इवे ओ रावल उपण आचार्य बिर्यानी निर्तना या मे इन रावल इक विद्या पर अदे इन मीटिंग तीन इवड़े कुंदोटी कषाय वो इो अगर और करी मण इव തേങ്ങയുടെ വില വീണ്ടും ഇടിഞ്ഞു വില ഇടിഞ്ഞാൽ കുഴപ്പമില്ല കൊല ഇടാതിരുന്നാ മതി കറക്റ്റ് ആ ദാ മുമ്പ് വരുന്നുണ്ട് ആ ഒന്ന് വേഗം ഒന്ന് ഫോട്ടോ എടുടോ നായരേട്ടാ പെട്ടെന്ന് ഇറങ്ങ് എന്നിട്ട് തുടങ്ങ് ഓ ചെരിപ്പൊക്കെ പിന്നെ ഇടാന്ന് ചെറുക്ക് കുത്തിയാ ആ ഓ ഇനി എന്നാ ആ വാ പോ नारियेटा बिर्यानी निन्नु मनसिनागे ओरु विषम भार्य मरिच्चप्पोल इत्र विषम तोन्निट्टिल्ल इन्नु नमुक्क अदिनोडु तीरुमानम आक्कणम एंदु इयाल भार्य मरिचेयिल्ल अल्लडो बिर्यानियुडे കാര്യത്തില് ഓ അങ്ങനെ ചിരിക്കല്ലേ ബിരിയാണി നേർച്ചയുടെ ഭാവി തീരുമാനിക്കാനാണ് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത് വർഷം 10 15 ഞാൻ ഈ ബിരിയാണി നേർച്ച തുടങ്ങിയിട്ട് തുടങ്ങാനുണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയണതാണല്ലോ ഇത്രയും കാലം രാജനായിരുന്നു ഇത് നോക്കി നടത്തിയിരുന്നത് ഓൻ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു ഇനിയിപ്പോൾ രാജനില്ലാതെ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളതാ പ്രശ്നം അതുകൊണ്ട് നമ്മൾ ഈ ബിരിയാണി പരിപാടി തുടരണോ അതോ നിർത്തണോ അതെങ്ങനെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ആ അയ്യോ ഇതിന്റെ ഒരു പെരുമാന്ന് പറയുന്നത് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് പ്രധാനമായിട്ട് തന്നാൽ ഇതിന്റെ രുചി എന്ന് പറയുന്നത് ഇത്രയും നല്ല ബിരിയാണി കേരളത്തിൽ എവിടെയും കിട്ടാനില്ല കേരളത്തിൽ എവിടേക്കാ പോകുന്നത് ഞാൻ പെട്ടെന്ന് ക്ലാസ് മുറി പഠിപ്പിക്കുകയാണെന്ന് വിചാരിച്ചു നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയത് ബിരിയാണി ഇത്രയും രുചിയുള്ള ബിരിയാണി കേരളത്തിൽ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആചാര്യ പറഞ്ഞതുപോലെ ഈ രാജനില്ലാത്ത സാഹചര്യത്തിൽ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ വെച്ച് നിർത്തുന്നതല്ലേ നല്ലത് അതെ കൃഷ്ണേട്ടനും ഹാജിയാരും പറയുന്നോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു പക്ഷേ തമിഴ്നാട്ടുകാർക്ക് മുല്ലപ്പെരിയാർ എന്ന പോലെ എന്തിനെ ജയനസീമ എന്ന പോലെ നമ്മൾ വേലപ്പൻ ചാവടിക്കാർക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നാണ് ബിരിയാണി അത് പൊങ്ങച്ചം പോലെ ഇവിടുത്തുകാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് നിർത്തുക എന്ന് പറയുന്നത് ഈ നാടിനോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ നാടിന് തന്നെ അഭിമാനമായ വർഷങ്ങളായി നടന്നുവരുന്ന ഈ ബിരിയാണി സദ്യ എന്ത് ത്യാഗം സഹിച്ചും നമ്മൾ അല്ല ഹാജിയാർ തുടരണമെന്നാണ് എൻ്റെ പൊതുവെയുള്ളൊരു ജനറൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം. അതെ അതെ എൻ്റെ മുതലാളി ശ്രീ മത്തായിച്ചൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. എന്താ ജാനുമ്മക്ക് പറയാനുള്ളത്? അതിപ്പോ ഞാൻ ആചാരേട്ട പറഞ്ഞോ സദ്യ ഇനി നടത്തണം സത്യം പറയാലോ അതിപ്പോ ഞായറാഴ്ച ചേച്ചിക്ക് പോലും ഒരു ആവേശമായിരുന്നു ഇപ്പൊ ഇത് നിന്നെ പിന്നെ അതൊന്നും ഇല്ല തുടരാം ആ ശരി എല്ലാവർക്കും ഇതേ അഭിപ്രായ സ്ഥിതിക്ക് നമുക്ക് ആ പരിപാടി മുന്നോട്ട് കൊണ്ടുപോവാം എന്തേ ഇനി ആര് ബിരിയാണി വെക്കും അതാണ് പ്രശ്നം ആചാരെ ഞാൻ അറിയുന്ന ഒരാളുണ്ട് പണ്ട് ഞാൻ ഡയറക്റ്റ് ചെയ്ത ഹോം സിനിമക്ക് മെസ്സ് നടത്തിയ ആള് അതേതാ ഹാസ താൻ ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമ ഞങ്ങളാരും കണ്ടില്ലല്ലോ അതങ്ങനെ ആരും ക്ഷണിച്ചു വരുത്തി കാണിച്ചിട്ടൊന്നുമില്ല നീർമാതളം പൂത്ത പ്രേതം എനിക്കറിയാം നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് അത് ഞാനൊരു സെലക്റ്റഡ് ക്രൗഡിന് വേണ്ടി ചെയ്ത ഒരു ഫെസ്റ്റിവൽ സാധനമാണ്. എനിക്ക് ഞാൻ തന്നെ തരക്കേടില്ലാന്ന് തോന്നിപ്പോയൊരു സാധനം. ഇരിക്കിരിക്കി, ഇവിടെ ഞങ്ങളെ കൊണ്ട് സംസാരിക്കാം. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാം. താരയ്ക്കും എന്താ പറയാനുള്ളതെന്ന് പറയാം. ഓ, കാര്യം എനിക്ക് രാജേട്ടനോട് ദേഷ്യമൊന്നുമില്ല, പക്ഷെ അയാളുടെ ബിരിയാണി നല്ലതാണെന്ന് ഞാൻ പറയില്ല. പ്രത്യേകിച്ചും രാജേട്ടന്റെ ബിരിയാണിയുടെ മസാലക്കൂട്ട് എപ്പോഴെങ്കിലും ശരിയായിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അതുപോലെ പട്ട, ഗ്രാമ്പു, ഉണക്കമുന്തിരി തുടങ്ങി ഒരുവിധം എല്ലാത്തിന്റെ അളവ് തെറ്റാ. കുഴപ്പമില്ലാത്ത ബിരിയാണി എന്ന് ഞാൻ പറയും. അതുപോലത്തെ ബിരിയാണി ആർക്കും ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും രാജേട്ടൻ മരിച്ചുപോയി, ഇനി അയാളെ കുറിച്ച് കുറ്റം പറയുന്നത് ശരിയല്ല. നമുക്കിനി വെപ്പിന് പുതിയൊരാളെ വേണം താനും. ഞാനിത് പറഞ്ഞ നിങ്ങളൊക്കെ എങ്ങനെ എടുക്കുന്നറിയില്ല, പക്ഷെ എനിക്കൊരു അവസരം തന്ന നല്ല ബിരിയാണി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വെച്ച് കാണിച്ചു തരാം. ഈ താരേശ്വരിക്കുന്ന ഭക്ഷണം നല്ല ടേസ്റ്റാ. കഴിച്ചിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല അജയരെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് താരക്കൊരു അവസരം കൊടുത്തൂടെ? ആലോചിക്കാവുന്നതാണ്. ദൂരെയുള്ള ഒരാളെ തെരഞ്ഞു പോകുന്നതിലും ഭേദം അടുത്തുള്ള ആള് തന്നെയാണ് എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ എല്ലാം തീരുമാനിക്കേണ്ടത് ഹാജരാണ്. എന്തായാലും അടുത്ത ആഴ്ച മുതൽ പള്ളിയിൽ വീണ്ടും ബിരിയാണി നേർച്ച തുടങ്ങാൻ തീരുമാനിച്ചു. പാചകം താര. ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയൊന്നും വേണ്ട താര, ബിരിയാണി എന്നാക്കി വെച്ചാ മതി. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. പറഞ്ഞ ആചാരുടെ തീരുമാനത്തോട് എനിക്കൊരു യോജിപ്പില്ല. എങ്കിൽ നിങ്ങൾ ബിരിയാണി കഴിക്കാൻ പറഞ്ഞ ബിരിയാണി ഡേറ്റ് ചെയ്ത് ഞാൻ വരും. വരുന്നതിന് ഒരു മോശക്കുറവില്ല. ഈ ഫോണൊന്നും എടുത്തോട്ടെ. ഹലോ, ഇല്ല, പറ്റില്ല. ഇല്ല, അത് പോയി. നീ ഇവിടെ കറങ്ങി നിൽക്കാതെ നേരെ കടയിലോട്ട് പോകാം. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, ഉച്ച കഴിഞ്ഞിട്ട് വന്നാ പോരെ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. പിഞ്ചി കൂടി ഒരു ആവശ്യമായി പോയില്ലേ? അല്ല, ഈ താര ബിരിയാണി വെച്ചാൽ ശരിയാവോ? ആദ്യം ബിരിയാണി വെക്കട്ടെ, എന്നിട്ട് പറഞ്ഞാൽ പോരെ? മതി, ചുമ്മാരി താഴെ ബിരിയാണി നിന്നാ മതി. ചെമ്പ് കഴുകാൻ നിൽക്കട്ടെ, അപ്പം നിന്നാ മതി. കുഴിയണ്ടായിരുന്നായിരുന്നല്ലോ. അത് രണ്ടും കാണിക്കാൻ നിങ്ങൾ ഒന്നാണ് നടത്തി. ഞാൻ അവിടെ പോയിട്ട് ബാക്കി പറഞ്ഞു തരാം. ഇതിനേക്കാൾ ഈർക്കലിട്ടാ മതിയായിരുന്നു എന്നാ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്തൊന്ന് പറഞ്ഞുകൂടായിരുന്നു. സൂക്ഷിച്ച്. അയ്യോ, അല്ല കയ്യിരുന്നതിന് വിരോധമൊന്നുമില്ല. ഇന്നെ പിടിച്ച് താഴോട്ടില്ല ഇട്ടാ ഞാൻ കുടിക്കിപ്പോയിലോടോ. ചവിട്ടും. ആ, എന്തൊരു കൊതു. കിട്ടി, കഷ്ടം. ഇത് ഞാൻ കൊളുത്തിട്ടതാണോ അതോ ഇതിൽ വന്ന് കൊത്തിയതാണോ എന്തോ? ചേച്ചി സഫേലി ഗുളികകൾ അതെന്തുവാ? ഹോർമോൺ വിഭാഗത്തിൽപ്പെടാത്ത ഗർഭനിരോധന ഗുളികകളാണിവ. ഓ അത് ശരി. ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈസ്ട്രജന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയാണ് ഇവ ചെയ്യുന്നത്. അതിനിത് തടസ്സപ്പെടുത്തുന്നത് എന്തിനാ? അണ്ടോൽപാദനത്തെ ഇത് തടസ്സപ്പെടുത്തുന്നില്ല. ഓ നല്ല കാര്യം. ഞാനിതൊന്ന് വായിച്ചു തീർക്കട്ടെ. എന്നാൽ എൻഡ്രോമെട്രിയത്തിന്റെ പാകപ്പെടൽ മന്ദഗതിയിലാക്കുകയും അണ്ടത്തിന്റെ ഫലോപ്പിയൻ ട്യൂബിലൂടെയുള്ള പാലായനത്തിന്റെ വേഗത കൂട്ടുകയുമാണ് ഇത് ചെയ്യുന്നത്. ഓ രക്ഷപ്പെട്ടു. എന്നാൽ ഇത്തരം മാറ്റങ്ങൾ ഗർഭധാരണത്തെ ഉത്സാഹപ്പെടുത്തുന്ന പൂർണ്ണ വിജയ ഉറപ്പ്. അതെന്തോ ഉറപ്പ്? ഞാനാ ഞാനുണ്ട്. മൂപ്പരോടെ ഞാനുണ്ട്. സർജറി വേണ്ടി വന്നു, പക്ഷെ പേഷ്യന്റിന് കുഴപ്പമൊന്നുമില്ല. ഓ അത് നന്നായി. പിന്നെ 6:10 സമയം. പെൺകുട്ടിയാ. നല്ല കാര്യം. അതെ. അല്ല, നിങ്ങൾ ആരാ കുട്ടിയുടെ അച്ഛൻ? അച്ഛനോ? ആ ചേച്ചി ഗർഭിണിയാ. എടാ അബ്ദു, നീ ഞാനങ്ങുമല്ല. അയ്യേ ശേ, എനിക്കൊരു നല്ല നിലയ്ക്കില്ലേ. ചേട്ടാ ഇങ്ങളാണ്? അയ്യോ, ഈ വൈഫാം കാലത്ത് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ ഇതിപ്പോ ആരായിരിക്കും? ഇന്നലത്തെ കഥയിലത് ജീവിതത്തിൽ ആ പെണ്ണ് വല്ലാത്ത സാധനം തന്നെ കേട്ടോ. ആ ചെക്കനാണെങ്കിൽ ഒരു പാവം കുട്ടി. എന്നാലും ഓൻ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൾഫിന് നല്ല വീടുണ്ടാകുമ്പോ ഓൻ ഓളെ അങ്ങോട്ട് കൊണ്ടുപോയാ പോരെ? ഓരോരോ ബുദ്ധിമുട്ടുകൊണ്ട് കൊണ്ടാത്തതെന്നല്ലേ ഓൻ പറഞ്ഞത്. നല്ല ജോലിയും വീടും ഉണ്ടാകുമ്പോ ഓന് എന്ത് ബുദ്ധിമുട്ടാ? അതിപ്പോ നേരത്തെ നമ്മള് വിചാരിക്കും പോലെ ആവണമെന്നില്ലല്ലോ. ഓർക്ക് പല ബുദ്ധിമുട്ടുണ്ടാവുന്നു. അതൊക്കെ ഇപ്പൊ വീട്ടിൽ പറയണമെന്നുണ്ടോ? ഓൻ കൊണ്ടാകാത്തത് കൊണ്ടല്ലേ ഓള് ചീത്തയായത്. ഞാനും ഓനെ കുറ്റം പറയൂ. നിങ്ങൾ അങ്ങനെ പറഞ്ഞ തീരെ ശരിയായില്ല കേട്ടോ. എത്രയായാലും കല്യാണം കഴിഞ്ഞ പെണ്ണ് ഭർത്താവിനെ കാത്തിരിക്കല്ലേ വേണ്ടത്, അല്ലാതെ കണ്ടോന്റെ കൂടെ തോന്നിയ പോലെ പോവുകയല്ലേ വേണ്ടത്. അത് തന്നെ ഇതുപോലെ ചേച്ചി അവളോട് പറഞ്ഞത്. എന്നാലും 4-5 കൊല്ലം കെട്ടിയോനെ കാത്തിക്കാന്ന് പറഞ്ഞാൽ ലേശം കഷ്ടമുള്ള കാര്യല്ലേ. അല്ല അമിന, അനക്കിപ്പോ എന്തിന്റെ കേടാ? അന്നെ പാര അങ്ങോട്ട് വിളിച്ച് അനക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ? പോയി രാത്രിക്ക് അരി കൈകിടാൻ നോക്കും. അല്ല പിന്നെ കാത്തിക്കുന്ന കഷ്ടപ്പാട് ബാക്കിയുള്ളവനല്ലേ അറിയൂ. ഇവിടെ അമ്മായി വർത്താനം കേട്ടോണ്ടിരിക്കാ. നീങ്ങി വന്നേ, ഒരു കാര്യം പറയാണ്ട്. ഈ ബ്ലൗസ് ഉണ്ട്, അത് അടുത്ത ആഴ്ച തരാം. ശരി. എന്നാലും ആമിനത്തിന് അങ്ങനെ പറഞ്ഞതോ? നീ അറിഞ്ഞായിരുന്നോ നമ്മുടെ താരേച്ചില്ലേ, അവര് പ്രസവിച്ചു. ആണോ? ഫാന്റാസ്റ്റിക്. ആണോ പെണ്ണോ? എടാ താരേജി, എങ്ങനെ ഇന്നലെ ബിരിയാണി വെക്കാൻ പള്ളി പോന്ന വഴിക്ക് ഒന്ന് തലയിറങ്ങി താഴെ വീണു. പിന്നെ ഞങ്ങളെല്ലാരും കൂടെ ഒരു 3-4 പേര് ചേർന്ന് അവരെ തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പുലർച്ചെ പ്രസവിച്ചേ. മാസം തികയാത്ത കാരണം സിസേറിയൻ ആയിരുന്നു. നീയൊക്കെ ഇപ്പൊ രാത്രി മുഴുവൻ അവിടെ ആയിരുന്നോ? ഏയ് ഞാൻ നിന്നില്ല. ഇവനും വത്സേട്ടനും അവിടെ ഉണ്ടായിരുന്നു. കഷ്ടം. ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ എങ്ങനെയാ എന്താ ചെയ്യാ? അവിടെ ഹസ്ബൻഡ് മരിച്ചിട്ട് 2 വർഷമല്ലേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ എന്നെ പോലെ ശ്രദ്ധ വേണ്ടേ? എല്ലാവരും കളിയല്ലേ രാമ എന്നാണല്ലോ. എന്നാലും ആരായി പറയട്ടെ. എടാ പോളെ, ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ ആത്മസംയമനം പാലിക്കേണ്ടത്. എന്തിന്? അല്ല, ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ ഞാനിതൊന്നും പറയാൻ പാടില്ല. പക്ഷെ ഇപ്പോൾ പറയാതെ എങ്ങനെയാ? എന്താടാ? അല്ല, ഈ കാര്യത്തിൽ നമ്മുടെ മത്തായിച്ചനെ ചിലർക്ക് സംശയമുണ്ട്. അതെ, മത്തായിച്ചൻ താരചേച്ചിക്ക് പേഴ്സണലായിട്ട് ബ്ലൗസ് കൊടുക്കാൻ പോകുന്നത് ചിലരൊക്കെ കണ്ടിട്ടുണ്ട്. അല്ല, ഈ ബ്ലൗസ് കൊടുത്തു വരാൻ കുറച്ച് സമയമായിട്ടുണ്ടെന്നും ചിലര് പറയുന്നുണ്ട്. അയ്യേ. മാത്രമല്ല, കുട്ടിക്ക് ചെറുതായിട്ട് മത്തായിച്ചന്റെ ഛായ ഉണ്ടെന്നും കരയുമ്പം ചുണ്ട് മത്തായിച്ചന്റെ പോലെ ഉണ്ടെന്നും ചിലരൊക്കെ പറയുന്നുണ്ട്. അല്ല, ഞങ്ങൾ പൊതുവെ മര്യാദക്കാരായോണ്ട് ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല. അതുപോലെ മത്തായിച്ചന്റെ കവളത്തുള്ള പോലെ ഒരു മറുകിന്റെ കാര്യവും ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളാരും വിശ്വസിച്ചിട്ടില്ല, സമ്മതിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മൂപ്പർക്ക് വേറെ കുട്ടിയോ? എടാ നീ ബഹളത്തിനൊന്നും പോണ്ട, മത്തായിച്ചനോടൊന്ന് സമാധാനമായിട്ട് അന്വേഷിച്ച മാത്രം മതി. പുള്ളിക്ക് സ്വന്തമായിട്ട് വേറെ കുട്ടിയുണ്ടായി, പിന്നെ എന്റെ അവസ്ഥ എന്താവും? ശരിയാണല്ലോ. എടാ അത് അത്ര വലിയ കുഴപ്പമൊന്നുമല്ല, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണമല്ലേ അല്ലേ? अरे वाह शाबाश अप्पा, एड़ा अप्पा എന്താ മോനെ? അപ്പാ ദ്രോഹി കുലകുത്തി ആ താരക്ക് ബ്ലൗസ് തുന്നിക്കൊടുത്ത് അവരൊരു കുട്ടി ഉണ്ടാക്കിയില്ലേ? ബ്ലൗസ് താരയോ? ഞാനോ? കുട്ടിയോ? ബ്ലൗസ് തുന്നിക്കൊടുത്ത കുട്ടികളുണ്ടാവോ? അഭിനയിക്കൊന്നും വേണ്ട, ഞാൻ എല്ലാം അറിഞ്ഞു. നാട്ടിൽ മൊത്തം പാട്ടാ നിനക്ക് താരയിലെ കുട്ടി ഉണ്ടായ കാര്യം. അയ്യോ പോളെ, നീ എന്നതാടീ പറയുന്നത്? എനിക്ക് കുട്ടിയോ ആ താരയിലോ? നീ അപ്പനെ പറ്റി ഇങ്ങനെയൊക്കെയാണോ ധരിച്ചിരിക്കുന്നത്? അപ്പൻ നിനക്ക് അങ്ങനെ തോന്നി മനുഷ്യ എന്നോട് ഇങ്ങനെ ചെയ്യാൻ? നീ കടന്ന് കയറി പൊട്ടിക്കാതെ ഞാൻ എന്നാ ചെയ്തെന്നാ? നീ എന്നെ പൂരം കാണാനാ നോക്കുന്നത്? അല്ല ഞങ്ങൾ ഓക്കെ ഏത് ബ്ലൗസ് തുന്നി കൊടുത്തപ്പോഴാണ് കുട്ടി? നീ നിന്റെ മോടന്ത് കാലം വെച്ച് ചവിട്ടണ ദേഹങ്ങൾ നമ്മളെ കാലിനെ പറ്റി കുറ്റം പറയില്ല. ഞാൻ ചവിട്ടും പോളെ. അപ്പം പറയട്ടെ, അപ്പൊ ഇതാരാ ബ്ലൗസ് ആയിരിക്കും? നമ്മൾ ഇതിലൊന്നും ഇടപെടരുത്. കേക്കടാ, ഞാനൊന്നും പറയട്ടടാ. നിങ്ങൾ എന്നോടൊന്നും പറയണ്ട പോളെ. ഇനി ആ രഹസ്യം ഞാൻ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. മതിയുള്ള നാടകം, ഞാൻ പോവാ. എടാ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് നീ വേണമെങ്കിൽ പൊക്കോ. പോളെ നിന്നെ ദത്തെടുക്കാനുള്ള കാരണം എന്താ? നീ തന്നെ പറ. അതെനിക്കറിയില്ല, അമ്മച്ചിക്ക് കുട്ടികളുണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞോണ്ട്. ഇനി മറിയാമ്മ മരിച്ചിട്ട് ഞാനെന്താ വേറെ കെട്ടാഞ്ഞേ? അത് വേറെ പെണ്ണ് കിട്ടാഞ്ഞ? അതൊന്നുമല്ല, സത്യത്തിൽ മറിയാമ്മയ്ക്കല്ല എനിക്കാ കുട്ടികളുണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ മറിയാമ്മ എന്നോർത്ത് വിഷമിക്കല്ലോ എന്ന് കരുതി ഞാൻ അവളോട് പറഞ്ഞത് എല്ലാം അവളുടെ കുഴപ്പം കൊണ്ടാണെന്നാ. പിന്നെ പ്രായമായതല്ലേ, പാവത്തിന് വയസ്സാം കാലത്ത് ഒരു സന്തോഷമാവട്ടെ എന്ന് കരുതിയിട്ടാ അന്ന് തന്നെ ദത്തെടുത്തത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഈ പരമരഹസ്യം നിന്നോട് ഞാനിപ്പോൾ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ഇനി ഞാനല്ല കർത്താവ് വിചാരിച്ചാൽ പോലും എനിക്ക് കുട്ടികളുണ്ടാവില്ല. ഇതൊക്കെ സത്യമാണോ? ആ മരിച്ചുപോയ നിന്റെ അമ്മച്ചിയാണ് സത്യം. അല്ലെങ്കിലും സ്വന്തം പുരുഷത്വത്തെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയൂ? നിങ്ങളായിരുന്ന ആ പോളെ ഒന്ന് നിന്ന്. നിനക്ക് പൈസ വല്ലതും വേണോ? എന്നാ 100 രൂപയുണ്ട്. ഇത് പോരാ, 255 ഹണിബിയുടെ പൈൻറ്റ് വർണ്ണത്തിന് കൊണ്ടുപോ. ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായി? ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. ഓ ഇതും യൂസഫ് കോക്കോളി താൻ ചെയ്യട്ടെ. അതെ അവന്റെ പ്രാന്ത് കേട്ടിരിക്കാതെ പണിയടാ. ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. കഷ്ടം തന്നെ. ഇവളെ ഭർത്താവേ ദുബായിൽ വണ്ടി ഇടിച്ച് മരിച്ച പ്രകാശൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ഇങ്ങനെ നാശായി പോവച്ച എന്താ ഇതിനൊക്കെ പറയാ? അത് തന്നെയാ ഞാനും ഇപ്പൊ ആലോചിക്കുന്നത്. പേര് പറഞ്ഞോ കൃഷ്ണേട്ടാ? ഏയ് അതൊന്നും പറഞ്ഞു കാണാൻ വഴിയില്ല. ഹാജിയാരാണോന്നൊരു സംശയം നമ്മൾ അസം പറഞ്ഞു. ഏയ് ഹാജിയാരൊന്നും ആവൂലെന്ന് അത് പണക്കാരും അല്ലാന്ന്. കുട്ടി ചിരിക്കുമ്പോ ആചേര് ചിരിക്കും പോലെ ഉണ്ട് എന്നാണ് അസം പറഞ്ഞത്. പിന്നെ ആചേര പുറത്തുള്ള പോലത്തെ ചതുരത്തിലുള്ള ഒരു കറുത്ത മറുകും കുട്ടീന്റെ പുറത്തുണ്ട് അത്ര. പിന്നെ ആചേർക്ക് പസന വിളിച്ച് പുറത്തുള്ള കറുത്ത പാട് കാണിച്ചു കൊടുക്കലല്ലേ പണി. ആ അത് പോട്ടെ, ബിരിയാണിയുടെ കാര്യം ഇപ്പൊ കഷ്ടത്തിലായ. അത് തന്നെ. എന്തായാലും ഹാജിയർ മറ്റന്നാൾ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ആ അതിലൊരു തീരുമാനമാക്കാം. അതെ ഞാനൊന്ന് അകത്ത് പോയി കിടക്കട്ടെ, വല്ലാത്തൊരു കുളിര് പോലെ. പനിയുണ്ട സൂക്ഷിക്കണം കേട്ടോ, ഡോക്ടറെ കാണിക്കുന്ന നല്ലത് ഇപ്പോഴത്തെ കാലമാ. ഞാൻ മൂപ്പരോട് കൊറേ പറഞ്ഞു നോക്കി ഡോക്ടറെ കാണിക്കാന്, എവിടെ കേക്കാൻ. സാധാരണ ഇങ്ങനത്തെ പനിയൊന്നും വരാത്ത ആളാ, ഇതിപ്പോ എന്താണാവോ? ചോദിക്കുന്നോണ്ട് വേറൊന്നും വിചാരിക്കരുത്. മൂപ്പർക്ക് പിന്നെ ഈ മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വല്ലതും? ഏയ് അങ്ങനെയൊന്നുമില്ല. ഇല്ല? ഓ, ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ഈ സമയത്ത് ഇങ്ങനൊരു പനി വരാൻ താരയുടെ കാര്യത്തിൽ പേടിപ്പനിയാവും. അജയ്, ഞാൻ തുടങ്ങട്ടോ. ചില പ്രത്യേക സാഹചര്യ പിഴവ് കൊണ്ട് നമുക്ക് ബിരിയാണി നേർച്ച നിർത്തിവെക്കേണ്ടി വന്നു. അതിലെല്ലാവർക്കും വിഷമമുണ്ട്. ഈ തുടരെ തുടരെ ഇങ്ങനെ തടസ്സപ്പെടുന്ന സ്ഥിതിക്ക് നമ്മളിത് ഇവിടെ വെച്ച് നിർത്തണോ അതോ പുതിയൊരാളെ തേടി പിടിച്ച് മുന്നോട്ട് പോകണോ, അതാ തീരുമാനിക്കേണ്ടത്. ഹാജിയരെ, എന്നാലും ആരായിരിക്കും താരയുടെ കുഞ്ഞിന്റെ അച്ഛൻ? നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ബിരിയാണി നേർച്ചയുടെ കാര്യം ചർച്ച ചെയ്യാനാ, അല്ലാണ്ട് താരയുടെ പേരിന്റെ ആളെ കണ്ടുപിടിക്കാനല്ല, ആണോ വത്സ? ആ, അപ്പോ നേർച്ച എങ്ങനെ നടത്തിക്കൊണ്ടോണം എന്ന് മാത്രം നമ്മൾ ചർച്ച ചെയ്താൽ മതി. വത്സൻ അതേപ്പറ്റി എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇരിക്കാം. കൃഷ്ണേട്ടാ, മുമ്പൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അന്ന് നിങ്ങൾ ആരും അത് മുഖവിലേക്ക് എടുത്തില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്കറിയുന്ന ഒരാളുണ്ട്, ഭയങ്കര കുക്കാ. താജിലെയും പണ്ട് മൂപ്പർക്ക് പണി. ഇപ്പൊ അവാർഡൊന്നും വാങ്ങുന്നില്ല, ഒക്കെ തിരിച്ചു കൊടുക്കുക. കാരണം കിട്ടിയ അവാർഡിനൊന്നും കൈ കണക്കില്ല. പ്രശസ്ത പണ്ടാരി കോയക്കുട്ടിക്ക ഇവന്റെ ഉസ്താദാണ്. അപ്പൊ ആള് ചില്ലറക്കാരനല്ല. നിങ്ങൾക്കൊക്കെ അറിയോന്നറിയില്ല, ബിരിയാണി ഉണ്ടാക്കുന്നതിനെ പറ്റി കോഴിക്കോട്ട് മാത്രം അറിഞ്ഞ ലോക പ്രശസ്തമായ 2 പാചകക്കുറിപ്പിൽ ഒരു കുറിപ്പ് ബന്ധിയാണ്. അപ്പൊ നമ്മള് ബഹുമാനിക്കണം. ഇങ്ങനൊക്കെ ആണെങ്കിലും ഞാൻ വിളിച്ച പോകാൻ വരും. പിന്നെ എന്നെ അറിയുന്നോണ്ട് കൂലിന്റെ കാര്യത്തിലൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റ് പോകാൻ തയ്യാറാവും. ഓൻ താമസിക്കാൻ ഒരു സ്ഥലം കൊടുക്കണം, അത് വേണമല്ലോ അല്ലേ? ഒരാളൊരു കൊടുക്കണം. അപ്പോ എന്താച്ചാ നിങ്ങളങ്ങ് തീരുമാനിച്ചാ മതി. ബിരിയാണി പരിപാടി ഇനി നീട്ടി വെക്കരുത്. അതുകൊണ്ട് അസം പറയണ പോലെ ചെയ്യാന്ന എന്റെ അഭിപ്രായം. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇനിയിപ്പോ ദൂരവും നാടും നോക്കണ്ട, നമുക്ക് അയാളോട് ഉറപ്പിക്കാം. ഈ ഞായറാഴ്ച മുതൽ അവനോട് തുടങ്ങാം. താമസം എന്തോ പേര്? മൈമുട്ടി, ഗോപാലൂർ കണ്ട മൈമുട്ടി. പള്ളിയിൽ സ്ഥലമുണ്ടല്ലോ, അവിടെ കിടത്താലോ. ഇത്രയും വലിയ ആള് പള്ളിയിലൊക്കെ കിടക്കുവോ? ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ചോളാം. അങ്ങനെയാണെങ്കിൽ ഓൻ പള്ളിയിൽ കിടന്നോട്ടെ. ശരി ശരി. നിങ്ങളില്ലേ? ഓ, പനി ഛർദിയാണ്. ഇന്നലെ രാവിലെ ഓൻ ഭാര്യ വീട്ടിൽ പോയതാ. അവനിപ്പോ ദുബായിന്ന് വന്നു പോയതല്ലേ ഉള്ളൂ, പിന്നെന്താ ഇത്ര പെട്ടെന്ന്? ആ, പെട്ടെന്ന് വന്നു. പിന്നെ ഇപ്പത്തെ കാലല്ലേ, വന്ന് പോട്ടേന്ന്. അങ്ങനെ അല്ല, നാരചേട്ടൻ മരിച്ചെടുത്ത് പോകുന്നില്ലേ? ആ തെങ്ങുമേന്ന് വീട് നടുവൊടിച്ച ഗോപാലല്ലേ, അങ്ങോട്ട് തന്നെ ഞാനും പോകുന്നത്. എന്നാ ഞാനും ഉണ്ട്. ഞാൻ കൂട്ടൊരാളില്ലാതെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. വലിയ പരിചയമൊന്നുമില്ല, എന്നാലും നാട്ടുകാരനല്ലേ. ഓ, മതിയല്ലോ. പെൺമക്കളൊക്കെ ഉള്ള വീടാ, അവര് കരച്ചിൽ നിർത്തുന്നതിന് മുമ്പ് ചെല്ലണം. ആ, കരച്ചിലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, നല്ല കരച്ചിൽ കാണണമെങ്കിലേ അങ്ങ് കോട്ടയത്ത് പോകണം. ഒരു കരച്ചിലെന്ന് പറഞ്ഞാലേ ഒരു 1.5 കരച്ചിലാ. പാലക്കാടല്ലേ കരച്ചിലിന്റെ കേന്ദ്രം? അതെനിക്കറിയില്ല, പക്ഷെ കോട്ടയത്ത് കൊള്ളാം. എന്നാ കോട്ടയത്ത് പോണല്ലോ. അതന്നെ വലിയ കാര്യം. ആര് ചെയ്താലും നാട്ടുകാർക്ക് വേണ്ടി കാര്യം. a very talented cook. Tara. അവരത് എങ്ങനെയായെന്നുള്ളത് കാര്യം സ്വർഗത്തിലെ രുചി അവരുടെ ഉള്ളത് ഒരു ഹെവൻലി ടേസ്റ്റ് അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ എങ്ങനെ താര ഒരു ഓർഫൻ ആണെന്നുള്ള കാര്യം അറിയാമല്ലോ താര ജനിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരാൾ അവളെ കാണുന്നത് അതുവരെ ആ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തതും നോക്കിയതും ഉറക്കിയതും എല്ലാം ഞാൻ തന്നെയായിരുന്നു അവൾ വലുതെ ഭക്ഷണം പാചകം ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ കൊടുത്ത ഭക്ഷണത്തിൻ്റെ രുചി അവളുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് താര ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ആ ഭക്ഷണത്തിന് സ്വർഗത്തിലെ ഭക്ഷണത്തിൻ്റെ രുചി കണ്ടിട്ട് മനസ്സിലായില്ല നമ്മളെ പുതിയ പണ്ടാരി മൂപ്പർക്ക് വലിയ പേരാ അതേതാ എത്ര വലിയ പേര് മൈമുട്ടി ഉസ്താദേ ലക്ഷണം കണ്ടിട്ട് പണ്ടാരി കേമനാണെന്നാ തോന്നണേ ശരിയാ നിസ്കാരത്തിന്റെ എല്ലാ ചർത്തും അതെ സംശയമില്ല ഓനൊരു മൊയ്മീൻ തന്നെ അതെ ഇവിടെ തളിർ വെറ്റിലുണ്ടോ എന്തിനാത് വരദക്ഷിണ വെക്കാൻ കേട്ടില്ലേ നമ്മളെ പഴയ പാട്ട് തളിർ വെറ്റിലുണ്ടോ വരദക്ഷിണ വെക്കാൻ എടോ ഇത് പള്ളിയാണ് മൂപ്പർ എവിടെ പോയാലും പണി തുടങ്ങുന്നതിന് മുമ്പേ 101 രൂപ ദക്ഷിണ വെക്കും അത് മൂപ്പര് ഒരു സ്വഭാവമാണ് വലിയ വലിയ ആൾക്കാരല്ലേ ഇവരൊക്കെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവല്ലേ നിങ്ങൾ ഇവിടെ കുന്തമാ നോക്കിക്കത് വേണ്ട സോറി നിങ്ങളതൊന്ന് വേഗം പോയി എടുത്തോണ്ട് വരുമോ നോക്കട്ടെ മൂപ്പരിപ്പ തളിർ വെറ്റിലെടുക്കാനാണല്ലോ പോയത് പൊതുവേ ഒരു ശ്രദ്ധക്കുറവുള്ള ആളാ ഇന്ന് എത്തോ തോന്നില്ല നിങ്ങൾ കൂടി ഒന്ന് അങ്ങോട്ട് ചെല്ലുവോ ആ ആ വടിന്റെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് വാ കേറി വാ അള്ളാനെ വിചാരിച്ച് തുടങ്ങിക്കും വിചാരിച്ചൂടെ അങ്ങോട്ട് ഇനി എന്ത് സൗകര്യം വേണമെങ്കിലും പറഞ്ഞാൽ മതി ബിരിയാണി മണം നാട് മുഴുവൻ പടർത്തണം. ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു കണക്കിനോടെ പറഞ്ഞിരുത്തേക്കുക. മൂപ്പത്തിയാർക്ക് എപ്പോഴും എന്നെ കണ്ടോണ്ടിരിക്കണെന്ന്. ബിരിയാണി അത്രയും കൂടെ പോരല്ലേ? ഏയ് കുഴപ്പമില്ല. അല്ല നിങ്ങൾ അറിഞ്ഞു നമ്മുടെ ചന്ദ്രന്റെ അച്ഛൻ മരിച്ച്? ആ ഞാൻ അറിഞ്ഞു. സുലൈമാൻ അങ്ങോട്ട് പോയിനി. നല്ലൊരു മനസ്സിനായിരുന്നില്ലേ? കൊറേ കാലായിട്ട് കടപ്പിലായിരുന്നു. അതെ, എന്നാ പിന്നെ ഞാൻ അതുകൊണ്ടാ. ഇതിപ്പോ അല്ല, ഇതാരും താരയോ നാണല്ലേ എനിക്ക് ഇങ്ങോട്ട് വരാ? നാണിക്കാൻ മാത്രം എന്താ, ഞാൻ ബിരിയാണി കഴിക്കാൻ വന്നതാ. പിന്നെ ബിരിയാണി ഇപ്പൊ കിട്ടും എനിക്ക് ബിരിയാണി. അതെ, അന്നെ പോലത്തെ തേവിടിച്ചേക്ക് വന്നു പോകാനുള്ള സ്ഥലം അല്ലത്. മര്യാദക്ക് പോവാൻ നോക്ക്. താരേ, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന്? അന്റെ സ്വഭാവം ഇവിടെ എല്ലാവർക്കും അറിയണതാ. പ്രകാശം മരിച്ചതിന്റെ ശേഷം അന്നെ പറ്റിയിട്ട് പലരും മോശം പറഞ്ഞിരുന്നു. ഇപ്പൊ അതിനൊരു തെളിവായി. ഈ ബിരിയാണി വെക്കണേല് അന്ന് തന്നെ പലർക്കും എതിർപ്പുണ്ടായിരുന്നു. അതിന് ഞാൻ സമ്മതിച്ചത് എന്റെ തെറ്റ്. അതുകൊണ്ട് ഈ ഇഞ്ഞി ഇങ്ങോട്ട് വരണ്ട. പ്രത്യേകിച്ച് ഇതൊരു നേർച്ച നടക്കണ സ്ഥലാ. ഇവിടെ നിക്കണ്ട, പൊയ്ക്കോന്ന്. എന്താ ചെയ്യാ? എവിടെയാണത് കൊണ്ടേ വെച്ചത്? കൊറേ നേരായാലും എന്താ തപ്പണത്? ഞാനേ സുലൈമാൻ ദുബായിന്ന് നടന്ന ഫോണേ അത് അടുക്കള ഭാഗത്ത് ചാർജ് ചെയ്യാൻ വെച്ചിനി, ഒന്ന് നോക്കുമ്പോ കാണില്ലാന്ന്. വിലപിടിപ്പുള്ള സാധനങ്ങളാ അതൊക്കെ, നല്ലപോലെ സൂക്ഷിച്ചു വെക്കണ്ടേ? തോതി പോലെ ഓരോ സ്ഥലത്ത് വെച്ച് പോക്കാ. എടുത്തു വെക്കാൻ വിട്ടുപോയിന്ന്. അല്ല നിങ്ങളെ പിന്നെ ഈ പഞ്ചെടുക്കുമ്പോഴല്ലേ ഞാൻ എന്റെ സാധനങ്ങൾ എപ്പാൻ വരണേ? അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ ചോദിക്കാൻ വന്ന് ഇന്നെ വേണം പറയാൻ. ഓ ആളെത്തിയല്ലോ. ആമനി എവിടെയാടോ? ഓള് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. പിന്നെ ഇജെന്തിനെ കൂടെ പോന്ന്? അനക്കും കൂടെ അവിടെ തന്നെ നിന്നൂടെ? ഞാൻ ഇപ്പൊ തന്നെ പോവാണ്, ഞാനോളെ തുണി എടുക്കാൻ വേണ്ടി വന്നാ. അതന്നെ ഇപ്പൊ ഞാനും വിചാരിച്ച്. ഇന്റെ കുട്ടിക്ക് ഇപ്പൊ എന്താ പറ്റിയേന്ന്? എടാ നാണം കേട്ടോനെ, വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ? ഒരു ദിവസമെങ്കിലും ഇജ് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? വന്നപ്പോ തട്ട് ഓളെ വീട്ടില്ല ഒറ്റ അടിയാണ് വെച്ചതാണ്ടല്ലോ. അനക്കെന്റെ അമ്മോനെയും മൂത്തമാനെയൊന്നും കാണണമെന്നില്ലല്ലോ. ഓരൊക്കെ ഇന്നോടാ ഫോൺ ചെയ്ത് ചോദിക്കണത്, ഫാത്തിമ സുലൈമാൻ എവിടെ, സുലൈമാൻ എവിടെയെന്ന്. ഇയാണെങ്കിലോ ഇങ്ങനെ ഭാര്യ വീട്ടിക്ക് തെണ്ട ആണല്ലാത്തോന്. കുറവുണ്ട്, പക്ഷെ പണിക്കൊന്നും പോകാൻ കഴിയില്ലെന്നുള്ളൂ. രണ്ടു ദിവസമായിട്ട് എന്തായാലും നിങ്ങൾ അടങ്ങി ഒതുങ്ങി വീട്ടിൽ കുത്തിരിക്കണ്ടല്ലോ. അഭിപ്രായത്തിൽ വളരെ നല്ലതാ. പണ്ട് ഇതുപോലെ 70 വൈറൽ ഫീവർ വന്നിട്ട് 2 ദിവസം ലീവ് എടുത്തതാണ് ഈ ഉണ്ടായത്. അല്ല അയിനേഷ് നിങ്ങൾക്ക് ഇപ്പോഴാ വൈറൽ ഫീവർ ഉണ്ടാവണേ? ആ ശരിയാണല്ലോ. ആ അതിനേഷം എനിക്ക് എപ്പോഴാ വരുന്ന ഇത് എന്താ വേണ്ടത്? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? ഇന്നത്തെ കാലാണേ, സൂക്ഷിക്കണം നല്ലതാ. എന്തിന്? പ്രത്യേകിച്ച് പ്രായത്തില് പേടിപ്പിച്ചാ കുട്ടി. ചായ ആണെങ്കിൽ ഉണ്ടാക്കി തരാനിപ്പോ. പഠിച്ചോനെ, കുറച്ചു കാലം ദുബായി പോയിരുന്ന ഗ്യാപ്പില് ഗവൺമെന്റ് ഇവിടുത്തെ മലയാളത്തിന്റെ ലിപി തന്നെ മാറ്റിക്കാൻ കാണുന്നില്ല. 10:30 വരേണ്ടതാ, ഇതിപ്പോ 11 മണിയായി. അല്ല സുലൈമാനെ, ഈ അബുദാബിയിലൊക്കെ ബസ്സുകൾ കറക്റ്റ് ടൈമിലാണോ വരുന്നത്? ബൽച്ചേട്ടാ മിക്കവാറും കറക്റ്റ് സമയത്തിന് തന്നെ വരും. പക്ഷെ ചില ബസ്സുകാർ ചില ദിവസങ്ങളിൽ ഒന്ന് വൈകിച്ചാളൂ. ഒരു ബുധനാഴ്ച ഇതുപോലെ ഞാൻ നമ്മളെ അബുദാബി സെൻട്രലിന്റെ അടുത്ത് ബസ് കാത്ത് നിൽക്കുക. 7:20 വരേണ്ട ബസ് എത്തിയത് 7:40. എനിക്കാണെങ്കിൽ അറബിന്റെ വീട്ടിൽ 8 മണിക്ക് എത്തണം. അറബി കുട്ടികൾക്ക് ഒട്ടപ്പാൽ കൊടുക്കണം ഞാനാണേ. എന്നിട്ട് എനിക്ക് ഇരുന്നിരുന്ന് പ്രാന്തെടുത്ത് അവസാനം 7:40 വണ്ടി വന്ന് വണ്ടി കയറിട്ട് ഇതുണ്ടോ പോണ്. ഇതിങ്ങനെ അരിച്ചരിച്ച് കണ്ട കാഴ്ചകളൊക്കെ കണ്ടോണ്ടാണ് ബസ് ഇങ്ങനെ പോണത്. എനിക്ക് അങ്ങോട്ട് ചൂടായി, ഞാൻ അങ്ങോട്ട് ചെന്നോന്റെ അടുത്തേക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞത് എന്ത് മനസ്സിലായോ? അതായത് 8 മണിക്ക് അറബീന്റെ വീട്ടിൽ പണിക്കെത്തേണ്ട ഞാനാണ് 7:40 ഇങ്ങളെ ബസ്സിലാ കുത്തിരിക്കണേ, എത്രയും പെട്ടെന്ന് ബസ് അവിടെ എത്തിച്ചേരണെന്ന്. അപ്പൊ എന്റെ അടുത്ത് പറയാണ് അപ്പോഴാണ് എനിക്ക് സംഭവം പിടിയിട്ടത്. എന്താ മനസ്സിലായോ? ഓൻ അവിടുന്ന് കറക്റ്റ് സമയത്ത് ചായം കുടിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്തതാ. പക്ഷെ ബസ് ദമാമിൽ എത്തിയപ്പോ ഒരു ജാഥയിൽ പെട്ടു. ജാഥയിൽപ്പെട്ടപ്പോ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ നാട്ടിലെ പോലെ ജാഥയിൽ പെട്ടോണ്ടാണ് ഓമ്പെടുത്താൻ ലേറ്റ് ആയത്. എന്റെ പൊന്നാര സുലൈമാനെ, ഈ സൈക്ക മൊലാളിന്റെ അടുത്ത് ഇത് പറഞ്ഞ് നമ്മളെ പണി തെറിപ്പിക്കരുത്. പിന്നെ കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ ആണല്ലോ ഞാൻ വിട്ടുകൊടുത്ത്. എന്നിട്ട് ഞാൻ ഓനോട് പറഞ്ഞ് ലോക്കൽ ബസ്സോ ബസ്സോ എടുക്കാരോ, നേരെ നോക്കി ബസ് ഓടിച്ചോ, പ്രശ്നങ്ങളൊന്നും ആക്കാൻ പോകില്ല എന്ന്. അല്ല നിങ്ങൾ ഇതുവരെ ദുബായ് പോയി എന്താണ് ബൽച്ചേട്ടാ നിങ്ങൾ ഇങ്ങനെ നീലപാത്രത്തിൽ പാലും വിറ്റ് നടക്കുക? ദുബായിലൊക്കെ പോണോ? ഇല്ലെങ്കിൽ ജന്മം വേസ്റ്റ് ആണ്. ഓഹോ ബഹുമാനം ബഹുമാനം. സാർ എങ്ങോട്ടാ? ചുമ്മാ നാട് കാണാൻ ഇറങ്ങിയതാ. ബിരിയാണി വെക്കാത്ത സമയങ്ങളിൽ ഞാൻ ചുമ്മാ നാട് കാണാൻ ഇറങ്ങും, ആ സ്ഥലത്തെ കുറിച്ച് പഠിക്കാൻ. ഏത് അതൊരു രസാ. എന്തായാലും സംഗതി ജോറായിട്ടുണ്ട്. ഏത്? ബിരിയാണിയും സാലഡും ചമ്മന്തിയും എല്ലാം. ആരാ സാറിന്റെ ഗുരു? ഗുരു വാപ്പ 6-ാം വയസ്സിൽ മരിച്ചു. പിന്നെ ഉമ്മയെ ഞങ്ങളെ വളർത്തി. സ്കൂളിൽ പോകാൻ നേരത്ത് ഉമ്മ ഒരു ചമ്മന്തി ഉണ്ടാകും. കുറച്ച് കാന്താരം പൊടി, ചെറുപുള്ളി, വാളംപുളി, ഉപ്പ് ആട്ടിയ വെളിച്ചെണ്ണയിൽ അങ്ങ് പരത്തും. ഒരു പറ ചോറുണ്ണ. ഞാൻ ആദ്യം കണ്ട പാചകം അതാ. ഉമ്മാടെ കൈപ്പുണ്യാന്ന് എല്ലാവരും പറയും. എന്നിട്ട് പിന്നെ ഇവിടെ നോമ്പൊറുക്കി വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ ഗുരുവൊന്നുമില്ല, എല്ലാവരും സ്വയംഭൂ അതൊക്കെ ഒരു കാലം. ഓ ഭയങ്കരം. സാറിനെ ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ ഈ നാടിന്റെ ഒരു ഭാഗ്യ. അല്ലെങ്കിൽ ഈ കണ്ണിക്കണ്ടവരൊക്കെ ഉണ്ടാക്കുന്ന സാധനം കഴിക്കേണ്ടി വന്നേനെ. അല്ല പിന്നെ എന്തായാലും ഹസൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും കരുതിയില്ല. ഈ നാട്ടിൽ വരാൻ പറ്റിയത് എന്റെയും ഭാഗ്യം. ആരായിരിക്കും? വലിയ വലിയ ആൾക്കാരായിരിക്കും. ആ പറ. താരയുടെ കേസ് ഞാൻ നോക്കുന്നുണ്ട്. എന്റെ ഹലോ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ ഭൂമി പോകും. ഒരിക്കൽ കൂടി അസോസിയേഷന്റെ ഹേലോ പിടിച്ചു വെച്ചാൽ യു ആർ നോ മോർ ആൻ ഏഞ്ചൽ. അതെനിക്കറിയാം. ഈ രൂപത്തിൽ പോകാതിരുന്നാ പോരെ. ആ അത് പോസിബിളാണ്. ഇത്രയൊക്കെ അറിഞ്ഞപ്പം താര കുക്ക് ചെയ്ത ഭക്ഷണം കഴിക്കാൻ ഒരാഗ്രഹം. ഇവിടുത്തെ അത്രയും വരില്ല എന്ന് എനിക്കറിയാം. എന്നാൽ എന്തായാലും അത്ര ദൂരം പോകുന്നതല്ലേ, ഒറ്റക്ക് പോകണ്ട. Anyways, let me try to help Tara. Sure. Sarigama patanisa aravan sanita pamagarisa. Arey wa, sabash. Koi kotundoru chaya makkani makkani lundoru moopare. പൊന്നിന്റെ പല്ലുള്ള മൂപ്പന്റെ മക്കാനിയിൽ എന്തെല്ലാ ദൃപ്പങ്ങൾ കാണണ്. കോഴിക്കോട്ടുണ്ടൊരു ചായ മക്കാനി മക്കാനിയിലുണ്ടൊരു മൂപ്പര്. പൊന്നിന്റെ പല്ലുള്ള മൂപ്പന്റെ മക്കാനിയിൽ എന്തെല്ലാ ദൃപ്പങ്ങൾ കാണണ്. അടയുണ്ട് വടയുണ്ട് ചൂടുള്ള പൊട്ടിയെല്ലാം മൈപ്പാട്. കോൺസെൻട്രേഷൻ പോയി, കോൺസെൻട്രേഷൻ പോയി. നിങ്ങളെന്റെ ഐപാഡ് കണ്ടോന്ന്? എന്തേ എന്റെ ഐപാഡ് ഇന്നലെ രാത്രി ഉമ്മർത്ത് വെച്ചിരുന്ന അകത്ത് കിടത്തൊക്കെ മറന്നുപോയി. പോകുമ്പോ കാണാനില്ല. നീ അകത്തൊക്കെ നോക്കിയാ? നോക്കി. അപ്പൊ കള്ളൻ ഇവിടെ എത്തിയോ? ആരെ കള്ളൻ? മത്തായിച്ചൻ അറിഞ്ഞില്ലേ? എന്ത്? അത് ശരി. അപ്പങ്ങൾ നാട്ടിലൊന്നല്ലേ? ഞാനും ഇവനും കൂടി കോട്ടയത്തിന് ഇവിടെ ഇന്നലെ രാത്രിയിലാണ് എത്തിയത്. അതിനിടെ എന്നാ സംഭവിച്ചത്? നാട്ടിൽ കള്ളൻ ഇറങ്ങിയിട്ടുണ്ട്. കള്ളനോ? നമ്മുടെ നാട്ടിലോ? അതെ. പല വീടുകളിൽ നിന്ന് പല പല സാധനങ്ങളും പോയിട്ടുണ്ട്. കണ്ണ് തെറ്റിയാൽ എന്തെങ്കിലും പോകുന്ന അവസ്ഥയായി. എന്നിട്ട് ആളെ കിട്ടുകയാണ് എന്തെങ്കിലും ചെയ്തോ? ആളെ കാണാൻ പോയിട്ട് ആരും ഇതുവരെ ശബ്ദം പോലും കേട്ടിട്ടില്ല. രാത്രിയിലായി കളവ് നടക്കുന്നത്. ഞാനും മത്സരം പോലീസ് സ്റ്റേഷനിലേക്ക് പോണേ. അവിടെ ആചാരും കൃഷ്ണനും കാത്തുക്കാന്നാനുണ്ട്. നിങ്ങൾ പോരുണ്ട് പേര്? അങ്ങനെയാണെങ്കിൽ ഞാനും വരാം. പോകാം. അതാരാ നമ്മുടെ നാട്ടിലൊരു കള്ളൻ? അങ്ങനെയാണെങ്കിൽ പിടിക്കണമല്ലോ. ശരി 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 നോക്കിയിട. ഞാനും വരുന്നു, ഞാനും വരുന്നു. ഏയ് റിട്ടേൺ കംപ്ലൈന്റ് ആവശ്യമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. എന്തായാലും കുറച്ചു ദിവസത്തേക്ക് വൈകുന്നേരം കഴിഞ്ഞാൽ ആരും പുറത്തൊന്നും ഇറങ്ങണ്ട. പക്ഷേ മോൻ നമ്മളുടെ പരാതി ഒന്ന് കാര്യമായിട്ട് തന്നെ എടുക്കണം. തീർച്ചയായും. അറിയാലോ, കേരളത്തിൽ വെച്ച് ഏറ്റവും ചെറിയ സ്റ്റേഷനിൽപ്പെട്ടതാണ് ഈ സ്ഥലം. ഞാനും ഡ്രൈവർ രാമദാസനും ഒരാളും കൂടെ 3 സ്റ്റാഫ് ഇവിടെ ഉള്ളൂ. രാമദാസാ. സാർ. അതെ നമസ്കാരം. ഇവർക്ക് 2 ചായ കിട്ടും. എടുക്കാം സാർ. ഏയ് വേണ്ടേ, നല്ല നാടൻ പശുവിൻ പാൽ ഉണ്ടാക്കിയ ചായ എടുക്കട്ടെ? വേണ്ട വേണ്ട, ഞങ്ങളിപ്പോ കുടിച്ചതേ ഉള്ളൂ. ഓ ശരി, എന്നാ എനിക്ക് ഒരെണ്ണം എടുത്തു. ഓ എടുക്കാം സാർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതിപ്പോ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കേസാണ്. അതെ, ഇവിടെ അങ്ങനെ മോഷണവും പിടിച്ചു പറയൊന്നും പതിവില്ല. അത് തന്നെയാ ഞാനും പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഇതിന് തന്നെയാണ് മുൻഗണന. എന്തായാലും ഞാൻ വേണ്ട ചെയ്തോളാം. മതി, ഞമ്മക്ക് ആ ഉറപ്പ് കിട്ടിയാൽ മതി. തീർച്ചയായിട്ടും. അതെ എന്നാ ശരി. അല്ല എന്തായി? ആ അപ്പോ പോലീസ് പറഞ്ഞ പ്രകാരം സന്ധ്യ കഴിഞ്ഞ ആരും വീടിന് പുറത്തിറങ്ങണ്ട. സാധനങ്ങളൊക്കെ അകത്ത് വെച്ച് വാതിലൊക്കെ നല്ല പോലെ കുറ്റിട്ടിട്ടിരിക്കണം. ഈ കളവ് രാത്രിയിലായതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിലേ കളനെ പിടിക്കാൻ പറ്റൂ. അപ്പോ നേരെ ഒരുപാടായി, എന്നാ നടന്നോളേ. വളരെ കരുതിയിരിക്കണം. പ്രത്യേകിച്ച് മറിയാമ്മ മെമ്മോറിയൽ ടൈലറിംഗ് ഷോപ്പിന്റെ പ്രൊപ്രൈറ്ററായ ഞാൻ. ഒന്ന് പുളു അടിക്കാതെ പോവാ മത്തായിച്ച. ചുമ്മാ നിങ്ങളുടെ കടയിലെ തുണി മോട്ടിച്ചിട്ട് വേണോ കള്ളന് കഞ്ഞു കുടിക്കാൻ? വേണ്ടേ? അയ്യോ, എനിക്ക് എന്റെ പശുവിന്റെ കാര്യം ഓർത്തിട്ടാ ടെൻഷൻ. എനിക്കിപ്പോ അതൊന്നല്ല, എന്റെ സുലൈമാൻ ഭാര്യ വീട്ടിൽ നിന്ന് ഏത് പാതിരാക്ക വരാന്ന് അറിഞ്ഞൂടാ. എന്റെ മോനാന്ന് പറഞ്ഞിട്ട് വരല്ല. എന്റെ അത്ര ബലാക്കത്തില്ലോ. ഞാൻ പേടിക്കാതെ, അവൻ വന്നോളും. बस वल्लांड वैकिल्लो चोटिल അങ്ങനെ പറഞ്ഞാൽ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നമ്മൾ എന്തോ ആയിക്കണയില്ലേ അത് എനിക്ക് മനസ്സിലായിക്കും. അതാര പള്ളിനെ മതിൽ ചാടിയപ്പോ ഹലോ താര വനല പോണേ ദാങ്ങൾ വേം വരി നമ്മ പോരെ പോവാ. അടക്ക് താര നോക്കണ്ടത് ദാങ്ങൾ വെറുതെ വേണ്ടാത്തനൊന്നും പോവില്ലേ. വേണ്ടാത്തതോ ഇടി വല കള്ളമാരട്ടാണെങ്കിലോ ഈ ഒരു പണി ഇത് പിടി വീട്ടു പോട്ടെ. വാപ്പാനോട് ഒരു നാലഞ്ച് ആൾക്കാരെ കൂട്ടി പള്ളിനടുത്തേക്ക് വരാൻ പറയ് ചെല്ല്. അല്ലോ ഞാൻ ഒറ്റക്ക് വന്നപ്പോൾ നിങ്ങൾ എടി ഞാനിതെന്താ സംഭവം നോക്കട്ടെ. കള്ളന്മാരാണെങ്കിലോ എടി സംസാരിച്ചിക്കാൻ നേരില്ല. ആ വളവ് വളഞ്ഞ വീടല്ലേ ചെല്ല് അങ്ങോട്ട് ചെന്നോട്. അത് ശരി വെറും കൈയോടെ പോയാൽ ശരിയാവില്ലല്ലോ. മനുഷ്യൻ ലോകം മുഴുവൻ നട്ടപ്പാതിർക്ക് തെണ്ടി ഇത് പ്ലാൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആവണ്ടേ. അല്ലടോ നാട്ടുകാർ നക്കാപ്പിച്ച് മൊബൈൽ വെക്കേണ്ട വല്ല ആവശ്യമുണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ കള്ളങ്ങൾ നാട്ടുകാരുടെ ശ്രദ്ധ തിരിക്കാൻ പറ്റും. നട്ടപ്പാതിർക്ക് ബസ് സ്റ്റാൻഡിലേക്ക് എത്ര ആളെന്ന് എൻ്റെ വിചാരം. ഈ പറഞ്ഞ പോലെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് പൈസ ചിലവായാലും എങ്ങനെയുണ്ട് പള്ളിയിൽ ഊന്നുവടിയുള്ളത് വേണമെങ്കിൽ ഒറിജിനലായിട്ടൊന്ന് ഒത്തുനോക്ക്. എങ്ങനെ ഈ പറഞ്ഞ പൊടി നല്ല സാധന അല്ലടൂ. ഇത് ബിരിയാണി ചേർത്ത ആരും ചാവുന്നില്ലല്ലോ. ചത്തുവാണെങ്കിലേ നമ്മള് രണ്ടാളെ ബാക്കിയേ ഉള്ളൂ. ശവം കുഴിച്ചിട്ടാ തീരൂല. അതുകൊണ്ടാണ് ഞാനിത് ഇന്ന് നേരം തുടങ്ങിയ പരിപാടിയല്ല. ഒരു മണിക്കൂർ എടുത്ത മയക്കം അത്രേ ഉള്ളൂ. താജിലായിരുന്ന പിതായിരുന്നു എന്റെ സ്ഥിരം പരിപാടി. എന്റെ ഉമ്മാടെ കയ്യിൽ നിന്ന് കിട്ടിയ ട്രിക്കാ. ഈ പറഞ്ഞ പോലെ നടക്കുകയാണെങ്കിലേ മയങ്ങിക്കിടക്കുന്ന സമയത്ത് നമുക്ക് തോർച്ചിലേക്ക് മാറ്റണം. എല്ലാവർക്കും ബോധം വന്നു കഴിഞ്ഞാലേ നാട്ടുകാർ ഇവിടെ മൊത്തം കുട്ടിച്ചറാക്കും. എനിക്കറിയുന്ന നാട്ടുകാരെ പോലീസ് വരും. ബിരിയാണി സെയിം പ്ലേറ്റ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഇന്ന പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഹൃദയം കരളും ഒക്കെ കുത്തിക്കലക്കി എല്ലാം കൂടി ഒരു അവിയൽ പരുവത്തിലാക്കുവോ. നിങ്ങൾ പേടിക്കണ്ടെന്ന് ഈ സാധനം ചേർത്ത കണ്ടുപിടിക്കാൻ വലിയ പാടാന്ന്. പിന്നെ പോലീസ് ഈ മൈമൂട്ടി കണ്ടത്തരം പോലീസിനെ ഈ നാട്ടുകാർ കണ്ടിട്ടുണ്ടാവും. ഏത് സ്റ്റേഷനിൽ കയറിയാലും നമ്മൾ ഊരിപ്പോരും. ബാക്കി പ്ലാൻ പറ. കാര്യങ്ങളൊക്കെ വിചാരിച്ചപ്പോൾ നടക്കുകയാണെങ്കിലേ വൈകുന്നേരത്തോടെ പ്രശ്നങ്ങൾക്ക് ഒതുങ്ങും. അന്നെന്തായാലും ആചാര്യ പറഞ്ഞു വിടും. ഇല്ലെങ്കിൽ ഈ ഇറങ്ങിക്കൂട്ടം പോയിക്കൊള്ളണം. പിന്നെ ഞാനും ചേപ്രം വാസുകേട്ടനും കൂടെ പാലത്തിൻ്റെ അപ്പുറത്ത് ജീപ്പ് കയറി നിൽക്കും. ഈ ഒരു 7 മണിയാകുമ്പോഴത്തെ കൂടെ എത്തണം. ആ അവിടുന്ന് നമ്മൾ നേരെ കോയമ്പത്തൂർക്ക്. കോയമ്പത്തൂരിൽ പാർട്ടി ക്യാഷ് ചെയ്ത് നിൽക്കും. പറഞ്ഞുറപ്പിച്ചതുപോലെ ചേപ്രം പാസ് കെട്ടറും നിനക്കും 4 എനിക്ക് 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 7 കോടിയാണോ? 7 കോടി എല്ലാം വിചാരിച്ച പോലെ നടന്ന അടുത്ത മാസം എനിക്ക് എന്റെ പടം തുടങ്ങാം. നിങ്ങൾ എന്താക്കിയ പാപ്പരോ ഞാൻ പോലീസിന് രണ്ടാളെ ഞാൻ അല്ലേ വേണ്ട പോലീസ് വന്നോട്ടെ അതാ പോലീസ് എത്തിക്കോ ഇനി ഒരായിക്കോളൂ എവിടെ അവിടെയാണ് സാർ എല്ലാരും അങ്ങോട്ട് തരുവാ സാറേ ഇത് കണ്ടോ ഞങ്ങളുടെ പള്ളിയിലെ ഊന്നുപടി അടിച്ചു മാറ്റുള്ള പരിപാടിയാണ് ഇവർ രണ്ടാണ് നാളെ ഉണ്ടാക്കാൻ പോണ ബിരിയാണിയിൽ ബെസം കലർത്തിയിട്ട് എല്ലാരും മൈക്ക് കിടത്തിയിട്ട് ഈ വടി അടിച്ചു മാറ്റുള്ള പരിപാടിയാണ് ഇതിന്റെ ഒരു രൂപ വടി ഇവിടുത്തെ ചില്ലുകൂട്ടിൽ വെക്കാനും ഡബന്റെ കയ്യിലുണ്ട് ബെസം ബസ് എടുക്കും കൊണ്ട് കണ്ടോ നാളെ ബിരിയാണിയിൽ കലത്തുള്ള ബസ്സാണ് ഈ വടി കൈക്കലാക്കിയിട്ട് ഏടിയെ കൊണ്ട് വിൽക്കാനുള്ള പരിപാടി ഇനി രണ്ടാളും കൂടെ ആ ചമ്പ്രം വാസുണ്ട് പറ കൂടെ മൂപ്പര പേര് പറയണേ നമ്മള് കേട്ടിക്കിട് വാസു കോയമ്പത്തൂര് കോയമ്പത്തൂര് തന്നിട്ടോടെ ആ ബെൽറ്റൊക്കെ നമുക്ക് ഊരാ ആലുവിക്കുട്ടിയെ നാളെ എല്ലാരോടും പൊടിയിലേക്ക് വരാൻ പറയണം ചില പ്രത്യേക തീരുമാനം എടുക്കാണ്ട് വരും മാഷെ അല്ല അജരെ ഈ ഡ്യൂപ്ലിക്കേറ്റ് വടി എന്താ ഇത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാനുള്ളതാ തൊണ്ടി തൊണ്ടി അതെ ഒരാളെ നിർത്തുമ്പോൾ ഞാൻ അന്നേ പറഞ്ഞിരുന്നു മുഴുവൻ അന്വേഷിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇതിപ്പോ തുറന്നു നോക്കാനായിട്ട് പറ്റിയ ഒരാള് അതല്ല എന്നാലും നമ്മൾ നോക്കണ്ടേ ഇതിപ്പോ എന്തായി അല്ല നമ്മൾ നിങ്ങൾ വരുന്നില്ലേ വല്ലാത്തൊരു നാടാട്ടത് ഗൾഫിലൊന്നും ഇമാരി കള്ളന്മാരില്ല രാജന്റെ മരണശേഷം ഈ ബിരിയാണി നേർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ പല വഴിക്കും ശ്രമിച്ചു. അറിയാത്ത സ്ഥലത്ത് നിന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരെ കൊണ്ടുവന്ന് ഈ നാടിന് പോലും നാണക്കേട് ഉണ്ടാക്കേണ്ടി വന്ന് ഉമ്മുക്കുൽസു അതായത് എൻ്റെ ഭാര്യ മരിക്കാൻ നേരത്തെ ഞാൻ ഓൾക്ക് കൊടുത്തൊരു വാക്ക് ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലം ഈ ബിരിയാണി നേർച്ച നടത്തിക്കൊണ്ടുപോയത്. ഇനിയിപ്പോൾ ഇത്രയും ആയ സ്ഥിതിക്ക് സദ്യ മുന്നോട്ട് കൊണ്ടുപോകണേക്കാൾ നല്ലത് അത് നിർത്തുന്നതാണ്. ഇത് നേരിട്ട് പറയാനാണ് ഞാൻ നിങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയത്. വിഷമുണ്ടാക്കുന്ന കാര്യമാണ് എനിക്കറിയാം, പക്ഷേ കൂടുതൽ വിഷമിക്കാതിരിക്കാൻ ഇപ്പം നമ്മൾ കുറച്ച് വിഷമിച്ചേ പറ്റൂ. ഇതിൽ വേറൊന്നും പറയാല്ല, എല്ലാവർക്കും പോകാം. ഇതേ താരെ അന്നോട് ഇവിടെ വരരുതെന്ന് നമ്മൾ ഒരിക്കൽ പറഞ്ഞല്ലേ, പിന്നെ എന്തിനിപ്പോൾ വന്നത്? ഹാജരെ, എനിക്ക് നാട്ടുകാരോട് ചില സത്യങ്ങളൊക്കെ പറയാനുണ്ട്, അത് പറയാനാ ഞാൻ വന്നത്. താരൊന്നും പറയണ്ട, ഇവിടെ വരരുതെന്ന് ഹാജരി പറഞ്ഞല്ലേ. അല്ലെങ്കിൽ തന്നെ നാട്ടിൽ 100 കൂട്ടം കാര്യങ്ങളുണ്ട്, അതിനിടയിലാവും. പറ്റില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. നിങ്ങളുടെ മരിച്ചുപോയ ഭാര്യ കമലയടുത്ത് ഓർത്തിട്ടാ ഞാൻ ഇത്രയും കാലം മിണ്ടാതിരുന്നത്. എന്റെ കുട്ടിയുടെ അച്ഛൻ ഈ കൃഷ്ണേട്ടനാ. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലെന്നാണ് നിന്റെ വിചാരം? അനാവശ്യമല്ല, സത്യം. അതെ, കുട്ടികളുണ്ടാക്കിയാൽ മാത്രം പോരാ, അതിന്റെ അച്ഛനാണെന്ന് നാട്ടുകാരോട് പറയാനുള്ള ചുണ വേണം. ഈ ചുണ എന്ന് പറഞ്ഞാ നീ ഉദ്ദേശിക്കുന്നല്ല, ധൈര്യം. ധൈര്യം അതായിരുന്നു. കൊള്ളാവുന്നതിനെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അനാവശ്യമൊന്നുമല്ല ഹാജിയരെ, സത്യമാണ്. കഴിഞ്ഞ 2 വർഷമായി ഞാനും കൃഷ്ണേട്ടനും അടുപ്പത്തിലായിരുന്നു. ആരും അറിഞ്ഞിരുന്നില്ല എന്നേ ഉള്ളൂ. പൂജാ കൗണ്ടറിൽ വെച്ച് തുടങ്ങിയ ബന്ധ അത് പിന്നെ ഇങ്ങനെയൊക്കെയായി. അല്ല സത്യമാണ് ഹാജിയരെ. നിങ്ങളെല്ലാവരും കരുതിയിരിക്കുന്നത് പോലെ പ്രകാശൻ ദുബായിൽ വാഹനാപകടത്തിൽ മരിച്ചതല്ല. പ്രകാശൻ അവിടെ വേറെ ഭാര്യയും കുടുംബമായിട്ട് കഴിയുന്നു. അതെ, ദുബായ് പോയി പൊന്നും പണമൊക്കെ ആയപ്പോൾ അയാൾ സൗകര്യപൂർവ്വം എന്നെ മറന്നു. ഇക്കാര്യം എനിക്കല്ലാതെ അറിയാവുന്നത് കൃഷ്ണേട്ടന് മാത്രം. നിങ്ങൾക്കറിയാലോ, ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ അനാഥാലയത്തിലായിരുന്നു. പ്രകാശിനെ കുറിച്ച് ഒന്നും അന്വേഷിക്കാൻ പറ്റിയില്ല. അന്വേഷിക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ആ മതിൽ കെട്ടുന്ന പുറത്തു വരണമെന്ന് മാത്രം ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ പ്രകാശൻ ഇങ്ങനെയൊക്കെ ആയി നിറഞ്ഞതോടുകൂടെ ഞാൻ ആകെ തകർന്നുപോയി. ഈ ഒരു സമയത്താണ് ഞാനും കൃഷ്ണേട്ടനും പരിചയപ്പെടുന്നതും അടുപ്പത്തിലാവുന്നതും. ഞങ്ങളുടെ ബന്ധം പിന്നെ വളർന്നിങ്ങനെയൊക്കെയായി. പച്ചയും ചോപ്പൊന്നും അല്ല. ഇയാൾ അത്രയ്ക്ക് മാന്യനാണെങ്കിൽ കുട്ടിയുടെ അച്ഛൻ ആരാന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റിന് തയ്യാറാണോ? അച്ഛനെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് എനിക്ക് വയ്യ ഈ അപവാദം കേട്ടോണ്ട് നിൽക്കാൻ. കൃഷ്ണേട്ടാ, നമ്മുടെ മോള് കൃഷ്ണേട്ടാ, ഈ പറയണതൊക്കെ സത്യമാണോ? സത്യമാണ്. കള്ളം പറയാനാണെങ്കിൽ എനിക്ക് വേറെ എത്രയോ പേരെ വെച്ച് പറയാം. ഈ നാട്ടിൽ തണ്ടും തടിയും പണവും ഉള്ള എത്രയോ പേരുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാത്ത ആരെങ്കിലും പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. സത്യമാണ് ഹാജിയരെ, കൃഷ്ണേട്ടനാണ് എന്റെ കുട്ടിയുടെ അച്ഛൻ. പക്ഷെ നാട്ടിലെല്ലാവരും കരുതിയത് പ്രകാശം മരിച്ചുവെന്നാണ്. ഞാനതൊട്ടും തിരുത്താനും പോയില്ല. ഞാൻ എല്ലാവരോടും പഴയ പോലെ പെരുമാറി. ഭർത്താവ് മരിച്ച സ്ത്രീ നാട്ടുകാരോടൊക്കെ ചിരിച്ചു കളിച്ച് നടക്കുന്നു എന്നായിരുന്നു പിന്നെ ചിലവരുടെ പ്രശ്നം. ഇവരാണ് നാട്ടിൽ എന്നെ പറ്റി അപവാദം പറഞ്ഞു പരത്തിയത്. അല്ലാതെ ഞാൻ ചീത്തയായതോ മോശം വഴിക്ക് പോയതോ ഒന്നുമല്ല. അതെ, താര പറയുന്നതിൽ ചില സത്യങ്ങളുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. താര അമ്പലത്തിൽ വരുമ്പോൾ താരയും കൃഷ്ണേട്ടനും മാറി ഇന്ന് സംസാരിക്കുന്നത് 1-2 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലേ എനിക്ക് ചെറുതായിട്ട് സംശയമുണ്ട്. എനിക്കും ഇടയ്ക്കൊരു സംശയം തോന്നിയിരുന്നു. ആ, ഏതായാലും ഇത് കൃഷ്ണനായരെ കാണുമ്പോ ഞാൻ ചോദിക്കാം. അപ്പോ എല്ലാവരും പൊയ്ക്കോളി. ബിരിയാണി സദ്യപ്പോ ഏതായാലും ഇല്ലല്ലോ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഒരു കാര്യം കൂടെ, എന്താ ഞാൻ മുമ്പേ ചോദിച്ചതാണ്, എന്നാലും ഒരിക്കൽ കൂടെ ബിരിയാണി വെക്കാൻ എനിക്ക് ഒരു അവസരം കൂടെ തന്നൂടെ? എന്തായാലും ഇപ്പൊ ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് പിടിച്ചാ പെട്ടെന്നാവും. വേണ്ട താരേ, എനിക്കിത് മടുത്ത് ഇനി വയ്യ. എല്ലാവരും ഒരേ കുഴപ്പമുണ്ടാക്കിയിട്ട് വരും, എന്നിട്ട് ഒക്കെ പരിഹരിക്കാൻ ഞാനും. എനിക്കിത് മടുത്ത് ഇനി ഏർപ്പാട് തന്നെ വേണ്ട. ഉമ്മുക്കുൽസുവിന്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോ പറഞ്ഞോളാം, ഓൾക്ക് മനസ്സിലായിക്കോളും. അലവിക്കുട്ടിക്ക, ഓ Schweine. ബിരിയാണി കഴിക്കാൻ പോണില്ലേ? ബിരിയാണിയോ? ആടോ, അത് കഴിക്കാനല്ലേ അങ്ങോട്ട് വന്നത്. ഈ ബാ, നമുക്ക് ഒരുമിച്ച് പോവാ. അതിന് എന്നാലും ബിരിയാണി വെക്കണില്ലല്ലോ. ഈ ബാ വാടോ. അല്ല, നിങ്ങളെന്തൊക്കെ കുട്ടികളൊന്നും തരാഞ്ഞ്? അനക്കെയാണ് ഈ നാട്ടുകാരെ മുഴുവനും തന്നില്ലേ, അതുപോലെ. ആ മൈനെ, ഞാൻ അകത്ത് കയറാ. ഈ കഴിച്ചു കഴിഞ്ഞിട്ട് എനക്കുള്ളത് അകത്തുകൊണ്ടും തന്നാ മതി. ആയിക്കോട്ടെ. എവിടെ നോക്കട്ടെ. दा पात्र दा दा वेल्लाड पोई आ दा वेल्ला मोने मायने चिन्नडा इंगकारिलेनु इंदे मोने ഏറ്റവും ഇഷ്ടം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ബിരിയാണിയാണ് അത് നമുക്കറിയില്ലേ കണ്ടില്ല എൻ്റെ കുട്ടി കഴിക്കുന്നത് ഓ കാണാൻ തന്നെ എന്തൊരു ചേലാണ് ഓ കൈക്കി ഉമ്മാന്റെ പൊന്നു മോനല്ലേ കൈക്കി इत्र नल्ल बिरियाणी या एंटे जीवत्तिल कळिच्चिट्टिल्ल ഞാനും കഴിച്ചിട്ടില്ല എന്തൊരു രസാണ് ഫാത്തിമ ബിരിയാണി നല്ല ടേസ്റ്റ് അല്ലേ പിന്നെ ഞങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏയ് പോയിട്ട് ആ സുലൈമാനോട് അവനോട് ഞാൻ പറയാൻ പറ ഓൻക്ക് ഇത്ര നല്ല ബിരിയാണി ദുബായി പോയിട്ട് അമേരിക്ക കിട്ടില്ല പോയി പറഞ്ഞാൽ അതൊക്കെ ഞാൻ പറഞ്ഞോളാം നിങ്ങൾ ആ കൈ നക്കി തുടക്കാതെ പോയി കേകി വരി അല്ല ആരാ വരും നോക്കി കൃഷ്ണേട്ടൻ നല്ലോണം കഴിച്ചോളെ. കഴിക്ക്. സന്തോഷായില്ല എനിക്ക്? ഒരു പക്ഷേ വാസ്കോഡി ഗാമയ്ക്ക് ശേഷം കോഴിക്കോട് കാലുകുത്തിയ ഏറ്റവും വലിയ പ്രമുഖർ ഈ മാലാഖമാരായിരിക്കും. പക്ഷേ അത് അവരാണെന്ന കാര്യം ഹാജിയർക്ക് പോലും മനസ്സിലായോന്ന് സംശയം. നമസ്കാരം. താങ്ക് യു മാം. ഹലോ എവ്രിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു കുമാരി കമലാംബിക FM. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു വനിത ഒറ്റയ്ക്ക് നടത്തുന്ന ഏക FM ചാനൽ. സമയം ഇപ്പോൾ 11:30 കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ശ്രീമതി ഉമി അബ്ദുള്ളയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. ബിരിയാണിയെക്കുറിച്ച് വളരെ രുചികരമായൊരു കഥയാണ് അവർ നമ്മളോട് പറഞ്ഞത്. നാളെ കൃത്യം 9:30 മറ്റൊരു അതിഥിയുമായി പെൺമ തിരിച്ചെത്തുന്നു. ശ്രീമതി ഉമി അബ്ദുള്ള നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് കുമാരി കമലാംബിക? സത്യം പറഞ്ഞാൽ ഞാൻ വിവാഹം കഴിക്കാത്തതുകൊണ്ടൊന്നുമല്ല എൻ്റെ ചാനലിന് കുമാരി കമലാംബിക എന്ന പേര് വന്നത്. ഞാൻ മാരീഡാണ്. വിവാഹത്തിന് മുൻപ് സ്വന്തം പ്രയത്നം കൊണ്ടും ആ കാലത്ത് ശക്തമായി അലയടിച്ചിരുന്ന ആവേശം കൊണ്ടും ഒരു പരീക്ഷണാർത്ഥം ആരംഭിച്ചതാണ് ഈ FM ചാനൽ. ഈ നാട്ടിൻപുറത്തുള്ള വീട്ടമ്മമാരുടെ വലിയ ഹൃദയമാണ് എൻ്റെ ഈ ചാനലിൻ്റെ ചെറിയ വിജയത്തിന് പിന്നിൽ. അടുത്തതായി ഗാനങ്ങളാണ്. എന്നത്തെയും പോലെ ഞാൻ രചിച്ച് ഈണം നൽകി ആലപിച്ചൊരു ഗാനം നമുക്ക് കേൾക്കാം. तुम